ഞാൻ പ്ലസ് വൺ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ക്ലാസ് പഠിക്കുന്ന ഒരു കൂട്ടുകാരൻ വന്ന് എടാ ഇന്ന പടത്തിന്റെ ലിങ്ക് കിട്ടുമെന്ന് പറഞ്ഞു ചോദിച്ചു. ഞാനും പടത്തിന്റെ ഫയലൊക്കെ തപ്പിയെടുത്ത് അവൻ അയച്ചു കൊടുത്തു. അപ്പോഴാണ് ഞാൻ അതിന്റെ ടൈറ്റിൽ നോക്കിയത്, മിഡ്നൈറ്റ്സ് ആണ്. അതെനിക്ക് ഭയങ്കര ക്യാച്ചി ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷേ ഇത് റൊമാൻറ്റിക്കൽ ഡ്രാമ ഇല്ലെന്ന് കോർത്തിട്ട് അത് വേണ്ടെന്ന് വെച്ചു. പിറ്റേ ദിവസം വന്നപ്പോൾ ഞാൻ ചോദിച്ചു എടാ പടം എങ്ങനെയുണ്ട്, കൊള്ളാവോന്ന്. അവൻ പറഞ്ഞു എടാ അടിപൊളി പടം, നീ തീർച്ചയായിട്ടും കാണണം. ഇതും കഴിഞ്ഞ് കുറച്ച് നാൾക്ക് ശേഷമാണ് ഞാൻ ഒരു പടം കാണുന്നത്. നല്ലൊരു അടിപൊളി ബ്യൂട്ടിഫുൾ പടം. ഈ പടത്തിന് എന്തൊരു പ്രത്യേകതയുണ്ട്, പക്ഷെ അത് എന്ത് എങ്ങനെയെന്നൊന്നും എനിക്ക് അങ്ങ് എടുത്ത് പറയാൻ കിട്ടുന്നില്ല. കൂടുതൽ പറഞ്ഞ് ഞാൻ വഷളാക്കാൻ നിൽക്കുന്നില്ല. സോ നേരെ സിനിമയിലേക്ക്. ദിസ് ഇസ് ഇൻ മോസ്റ്റർ ആൻഡ് വി ഗോണ ടോക്ക് അബൌട്ട് മിഡ്നൈറ്റ്സ് ആണ്. പടത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ നമ്മുടെ നായികയായിട്ടുള്ള കേറ്റിയാണ് കാണിക്കുന്നത്. അവൾ വീട്ടിൽ കടന്നുകൊണ്ടിരിക്കുക, ഭയങ്കര സങ്കടപ്പെട്ട് കിടക്കുകയാണ്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ അവൾക്ക് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രോഗമുണ്ട്. സെറോഡെർമ പിഗ്മെന്റോസം അഥവാ HP എന്ന പേരുള്ള ഒരു പ്രത്യേകതരം രോഗം അവൾക്കുണ്ട്. ഈ രോഗത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൺലൈറ്റ് ഉണ്ടല്ലോ, സൂര്യപ്രകാശം ഇവളുടെ ദേഹത്ത് തട്ടാൻ പാടില്ല. ടു ബി പ്രിസൈസ്, ആ സൺലൈറ്റിൽ നിന്ന് വരുന്ന UV റേസ് ഇവളുടെ ദേഹത്ത് പെട്ട് കഴിഞ്ഞാൽ അവൾക്ക് ക്യാൻസർ വരും, അവളുടെ ബ്രെയിൻ ഡാമേജ് ആവും, അവൾ പെട്ടെന്ന് തന്നെ മരിച്ചു. ഒരുപാട് നേരം വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ വരുന്ന ഒരു സൺബേൺ അല്ല, കുറച്ച് വെയിലെങ്കിലും ഇവളുടെ ദേഹത്ത് പെട്ട് കഴിഞ്ഞാൽ ഇവൾക്ക് ഭയങ്കരധികം സിവിയർ ആണ്. അതുകൊണ്ട് തന്നെ ജനിച്ചപ്പോ തൊട്ട് തന്നെ അവൾ വീടിന്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. ഇവളുടെ അച്ഛൻ ഓരോ കാര്യങ്ങളും അത്രയും ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. ഇവൻ ജനലിലൂടെ വീടിന്റെ ഉള്ളിലേക്ക് വരുന്ന ഒരു പ്രകാശം പോലും ഇവൾക്ക് ആപത്താണെന്ന് മനസ്സിലായി. അങ്ങനെ ആ ഒരു സൂര്യപ്രകാശം വീടിനുള്ളിലോട്ട് കടന്നു വരാത്ത രീതിയിലുള്ള പ്രത്യേകം ജനലടക്കം വീട്ടിൽ വെച്ചിട്ടുണ്ട്. തുടർന്ന് വെളിയിൽ നിന്ന് വരുന്ന UV റേസ് ഈ ജനൽ തടയും, ഉള്ളിൽ നമ്മുടെ സ്കേറ്റി ഭയങ്കര സേഫ് ആയിട്ടിരിക്കും. ഒബ്വിയസ്ലി അവളെ കൊണ്ട് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. ചെറുപ്പത്തെ കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ സ്കൂളിലേക്കൊന്നും അവളുടെ അച്ഛൻ വിടത്തില്ല. സ്കൂളിൽ ഇവൾക്ക് അത്യാവശ്യം ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇവൾ പോകാത്തതിനെ തുടർന്ന് അവരെല്ലാം വേറെ സംസാരം സംസാരിക്കാൻ തുടങ്ങി. ഹേ ഗൈസ്, നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, നമ്മുടെ കേറ്റിയില് അവള് വാമ്പയർ ആയത്രേ, അതുകൊണ്ട് അവള് രാത്രി മാത്രം പുറത്തോട്ട് വരുന്നത്. രാവിലെ വന്ന സൂര്യപ്രകാശം അവളുടെ ദേഹത്ത് കെട്ടി അവൾ കരിഞ്ഞു പോകും. രാത്രി നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ രക്തം എല്ലാം ഊറ്റി കുടിക്കുന്നൊക്കെ പറഞ്ഞ് അവർ അവരുടെ രീതിയിൽ സംസാരം സംസാരിക്കുന്നു. അപ്പോഴാണ് അവളുടെ വീട്ടിലോട്ട് മോർഗൻ എന്ന് പറയുന്ന ഇവളുടെ ഒരു ഫ്രണ്ട് വന്ന് കയറുന്നത്. കേറ്റിയുടെ അച്ഛൻ വന്ന് വാതിൽ ഉറക്കുമ്പോൾ കേറ്റിക്ക് എന്താ അവൾക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞ് ഈ പെങ്കു ചോദിക്കുന്നു. മോളെ, അവൾക്ക് HP എന്ന് പറയുന്ന ഒരു പ്രത്യേക രോഗമുണ്ട്, സൂര്യപ്രകാശം അവളുടെ ദേഹത്ത് തട്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഈ കൊച്ചിന് പറഞ്ഞു കൊടുക്കുന്നു. എല്ലാം കേട്ട ശേഷം ഈ ഒരു പെൺകുട്ടി അങ്ങനെയാണെങ്കിൽ ഓക്കെ അങ്കിൾ, ഞാൻ രാത്രി വന്ന് അവളോട് കളിച്ചോളാന്ന് പറഞ്ഞ് ആ കൊച്ചു അവിടെ നിന്ന് പോവുക. അന്ന് തൊട്ട് ഇന്ന് വരെ കേറ്റിക്ക് ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ നിൽക്കുന്നത് മോർഗൻ മാത്രമാണ്. ഇനി അച്ഛനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫറാണ്, അതുകൊണ്ട് തന്നെ വെളിയിൽ പോയി ഫോട്ടോ എടുക്കണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ മകൾക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നുകൊണ്ട് തന്നെ മകളെ വീട്ടിലൊറ്റയ്ക്കാക്കി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പുറത്തു പോകുന്നത് ഒഴിവാക്കി വീടിനുള്ളിൽ മകളെ ഫോട്ടോ എടുത്ത് തന്നെ അദ്ദേഹം ജീവിക്കുകയാണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അച്ഛൻ അച്ഛനാണ്, മോർഗൻ രാത്രി വന്ന് കളിക്കത്തുള്ളൂ, രാവിലെ അവൾക്ക് എന്തായാലും ക്ലാസ്സിൽ പോകണം. അപ്പോൾ രാവിലെ മൊത്തം ഇവള് ഒറ്റയ്ക്കാണ്. ആ ഒരു കേറ്റി ഭയങ്കര സങ്കടപ്പെട്ട് ഭയങ്കര ലോൺലി ആയിട്ട് അവൾ ഇരിക്കുമായിരിക്കും. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്താണ് ജനലിലൂടെ നോക്കുമ്പോൾ താഴെ ഒരു പയ്യൻ സ്കേറ്റ് ഇതിങ്ങനെ പോകുന്നത് കാണുന്നത്. ഇവന്റെ പേര് ചാർലി എന്നാണ്. ബട്ട് ഫോർ സം റീസൺ ചാർലി ഇങ്ങനെ പോകുന്നത് കാണാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇൻഫാക്ട് ഇവളുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ അവൻ പോകുന്നത് കാണാൻ തന്നെ ഇവൾ കാത്തിരിക്കും. അച്ഛൻ, മോർഗൻ, വെളിയിലൂടെ പോകുന്ന ചാർലി, ഇവർ മൂന്ന് പേരുമാണ് നമ്മുടെ കേറ്റിയുടെ ലോകം എന്ന് പറയുന്നത്. ഇതിനപ്പുറം അവൾക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മ്യൂസിക് ആയിരിക്കും. ഈ തനിമത്തത്തിൽ നിന്ന് അവൾ പുറത്തിറങ്ങാൻ വേണ്ടി അവളെ സഹായിക്കുന്ന ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് മ്യൂസിക് ആണ്. അവൾ സ്വയം പാട്ട് എഴുതി അതിനെ കമ്പോസ് ചെയ്ത് മ്യൂസിക് ആക്കി അവൾ തന്നെ വായിച്ച് സന്തോഷിക്കും. നല്ല അസലായിട്ട് പാട്ട് എഴുതുകയും ചെയ്യും, പാടുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ പോകുന്നു. ഇപ്പോഴും നമ്മുടെ നായിക വീട്ടിലിരുന്നിട്ട് പാട്ടൊക്കെ പാടി ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുക. അപ്പോൾ അവൾ പെട്ടെന്ന് വാച്ച് നോക്കിയിട്ട് ആ സമയമായല്ലോ എന്ന് പറഞ്ഞ് വേഗം തന്നെ ആ ജനലിന്റെ അപ്പുറത്തോട്ട് വന്ന് നോക്കുന്നു. നോക്കുമ്പോൾ ആരാ, നമ്മുടെ ചാർലി. അവിടെ ഗ്രാജുവേഷൻ ഡേ ഒക്കെയാണ്, അവൻ ഗ്രാജുവേറ്റ് ആയി. അപ്പോൾ അതിന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവൻ ഇങ്ങനെ കൂളായിട്ട് സ്കേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ഇത്രയും വർഷമായിട്ടും ചാർലി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ശീലം അവൾ നിർത്തിയിട്ടില്ല. ഇനി ചാർലിയെ കാണാൻ പറ്റുമോ എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യമാണ്. കാരണം ഗ്രാജുവേഷൻ കഴിഞ്ഞ് അവൻ കോളേജിന് വേറെ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ ഇവൾക്ക് കാണാൻ പറ്റത്തില്ല. ഇതൊക്കെ ആലോചിച്ച് ഇവളിരിക്കുന്ന സമയത്ത് ആ ഒരു ഗ്രാജുവേഷൻ ഡ്രസ്സൊക്കെ ഇട്ട് ഇവളുടെ അച്ഛൻ വരുന്നു. ആക്ച്വലി നമ്മുടെ നായികയുടെയും ഗ്രാജുവേഷൻ ഇന്നായിരുന്നു, പക്ഷെ അവൾ ക്ലാസ്സിൽ പോകുന്നില്ല എന്ന് മാത്രം വീട്ടിലിരുന്ന് അവളെ പാസ്സായി. ഈവൻ ആ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോലും അവൾക്ക് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് അച്ഛനാണ് പോയി വാങ്ങുന്നത്. അങ്ങനെ എന്റെ മോള് ഗ്രാജുവേറ്റ് ആയാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് മോളെന്നൊക്കെ പറഞ്ഞ് നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. നോക്കുമ്പോൾ ഒരു ഗിറ്റാറാണ്, പക്ഷെ അത് പുതിയതായിരുന്നില്ല, ഇവളുടെ അമ്മയുടെ ആയിരുന്നു പഴയത്. അത് കേടായിരുന്നു, അതിനെ നേരാക്കി അച്ഛൻ മകൾക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നു. കേറ്റിക്ക് ഈ ഒരു രോഗം വരുന്നതിന് മുമ്പ് ഇവളുടെ അമ്മയും ഇവളൊക്കെ ബീച്ചിലൊക്കെ ഇരുന്ന് നല്ലപോലെ സന്തോഷിച്ച് പാട്ടൊക്കെ പാടുമായിരുന്നു. എന്നാൽ അതിനുശേഷം അമ്മയുടെ ഒരു ഓർമ്മയായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു ഗിറ്റാർ മാത്രമാണ്. അത് ഇത്ര നാളും കേടായിരുന്നു, ഇവൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു. അതിപ്പോൾ നേരാക്കി ഇവളുടെ അച്ഛൻ ഇപ്പോൾ ഇവൾക്ക് കൊടുത്തേക്ക്. അവൾക്ക് ഭയങ്കര ഹാപ്പി ആവുന്നു. അങ്ങനെ രാത്രിയാവുന്നു, അവൾ കിടക്കാന്ന് പറഞ്ഞ് നോക്കുന്നു, അവൾ ഉറക്കേ വരുന്നില്ല, എത്ര കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. വെളിയിൽ നല്ല ശബ്ദം വരുന്നുണ്ട്. എന്താണെന്ന് നോക്കുമ്പോൾ അവിടെ കുറെ പേരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചിട്ടായിട്ട് നടക്കുന്നുണ്ട്. ഇത് കണ്ട് കേറ്റിക്കും ഒന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹം വരുന്നു. നേരെ അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛൻ കുറെ പേര് വെളിയിൽ നിൽക്കുന്നുണ്ട്, ഞാൻ ഗിറ്റാർ എടുത്തുകൊണ്ട് നേരെ ആ റെയിൽവേ സ്റ്റേഷനിൽ പോയി കുറച്ചു നേരം പാടിക്കോട്ടെ, ഞാനൊന്ന് റിലാക്സ് ആവും, എന്റെ പാട്ട് കേൾക്കാനും ആൾക്കാർ വരും, എന്തായാലും രാത്രി ആയതുകൊണ്ട് വലിയ പ്രോബ്ലം ഇല്ലാന്ന് മനസ്സിലാക്കി ശരി പൊക്കോ എന്ന രീതിയിൽ അച്ഛൻ സമ്മതിക്കുന്നു. ബട്ട് 1 അവർ, ഒരു മണിക്കൂറിനുള്ളിൽ നീ തീർച്ചയായിട്ടും തിരിച്ചു വന്നിരിക്കണം. ഇത് കേട്ട നായിക്ക് ഭയങ്കര സന്തോഷം വന്ന് താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു. കുറച്ച് മണിക്കൂറും കുറച്ച് ദിവസമൊക്കെ നമ്മളൊരു റൂമിൻ്റെ ഉള്ളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം കിട്ടാത്തൊരു ഫീലായിരിക്കും. വർഷങ്ങളായിട്ട്
പുറത്തിറങ്ങാൻ പറ്റാതെ അവരോട് സംസാരിക്കാൻ പറ്റാതെ ഒറ്റയ്ക്കിരിക്കുന്ന ഇവളുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ആ ഒരു സന്തോഷം, ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് അവളുടെ ഫേസിൽ ഉണ്ടായിരുന്നത്. ഒട്ടും വൈകിച്ചില്ല, നേരെ ഗിറ്റാർ ഒക്കെ എടുത്തിട്ട് അവൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നു. അവിടെ കെട്ടിയത് നമ്മുടെ നായകനായിട്ടുള്ള ചാർലിയെ കാണിക്കുന്നു. ഇവനും ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. ഇവിടെ ഗ്രാജുവേഷൻ കഴിഞ്ഞല്ലോ, അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ കൂടി ഒരു പാർട്ടിയെല്ലാം നടത്തുന്നുണ്ട്. പക്ഷെ അവൻ അവിടെ ഇങ്ങനെ മൂഡൌട്ടായി കോക്ക് കുടിച്ച് അങ്ങനെ വെറുതെ ഇരിക്കുക. ഈ പാർട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവനെ അങ്ങ് എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല. അവിടെ ഇവനെ പ്രേമിക്കുന്ന ഒരു കൊച്ചുണ്ട്. അവൾ ഇവന്റെ അടുത്ത് വന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് എന്റെ വീട്ടിലൊരു പാർട്ടി നടക്കുന്നുണ്ട്, നീ തീർച്ചയായിട്ടും വരണം എന്നൊക്കെ പറഞ്ഞ് ഇവനെ ഇൻവൈറ്റ് ചെയ്യുന്നു. അവനും ആ ഞാൻ നോക്കട്ടെ, ഞാൻ വരാൻ നോക്കാന്നുള്ള രീതിയിൽ മറുപടി കൊടുക്കുകയാണ്. തീരെ താല്പര്യമില്ല, എന്നിട്ടും മൗത്തോക്കി പറ്റില്ല എന്ന് പറയാൻ മടിയുള്ളതുകൊണ്ട് അവൻ ഇങ്ങനെ പറയുന്നു. ചാർലി അവിടെ കുറച്ചു നേരം നിൽക്കാൻ നോക്കി, പക്ഷെ അവന് പറ്റുന്നില്ല, അവൻ മെല്ലെ മെല്ലെ അവിടെ നിന്ന് നടന്നുപോയി. ഇതേ സമയം നമ്മുടെ കേറ്റി ആവട്ടെ ഗിറ്റാറൊക്കെ എടുത്ത് ഇവളെ എഴുതി കമ്പോസ് ചെയ്ത് അവളുടെ പാട്ട് അവൾ പാടുകയാണ്. നല്ല രസമായിട്ട് അവൾ പാടുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് കേൾക്കാൻ അധികം ആളുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. വന്നും പോകുന്ന കുറച്ച് പേര് മാത്രമേ അവളുടെ പാട്ട് കേൾക്കുന്നുള്ളൂ. അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് കാശെല്ലാം അവൾക്ക് കൊടുക്കുന്നുണ്ട്. ബട്ട് അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ അവൾ ആ ഒരു പാട്ടും പാടി ഭയങ്കര ആ ഒരു വെളിയിൽ ആ ഒരു വൈബ് അവൾ എൻജോയ് ചെയ്യുന്നു. ഇതേ സമയം അപ്പുറത്ത് നടന്നു വന്നുകൊണ്ടിരുന്ന നമ്മുടെ ചാർലിക്ക് എന്തൊരു നല്ലൊരു പാട്ട് കേൾക്കാണ്. ഏതാ ഈ ഒരു പാട്ട്, എവിടെ നിന്ന് ഈ ഒരു പാട്ട് വരുന്നതെന്ന് പറഞ്ഞ് അവനും തേടി ഇങ്ങോട്ട് വരുന്നു. അങ്ങനെ ഇവനും അവിടെ ചെന്ന് നോക്കുന്ന സമയത്താണ് അവിടെ നമ്മുടെ കേറ്റി ഇരുന്ന് പാടുന്നത്. കേറ്റി ഇത്രയും നാളും ഇവനെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇവൻ ഒറ്റ പ്രാവശ്യം പോലും ഇവളെ കണ്ടിട്ടില്ല. ഏത് ഈ പെങ്കുച്ച് അടിപൊളിയായിട്ട് പാടുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൻ രസിച്ച് കേട്ടോണ്ടിരിക്കുക. ഇവിടെ ഇവളെ തന്നെ അങ്ങ് മറന്നങ്ങ് അലയിച്ച് അങ്ങ് പാടിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേ കൊച്ചൊന്ന് മോം പൊക്കി നോക്കി, അപ്പൊ താണ്ട നമ്മുടെ ചാർലി നിൽക്കുന്നു. ഇവനെ കണ്ടതും അവളുടെ അടപ്പങ്ങ് തീർച്ചു. നല്ല ഫ്ലോയിൽ പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടും അവിടെ അങ്ങ് സ്റ്റക്കായി നിന്നുപോയി. ഇവനെന്ത് ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ഇവളങ്ങ് വായും പൊളിച്ച് അവിടെ അങ്ങ് സ്റ്റക്കായി നിന്നു പോവാ. പെട്ടെന്ന് തന്നെ ഗിറ്റാർ ഒക്കെ ബാക്ക് ചെയ്ത് അവിടെ നിന്ന് സ്കൂട്ടാവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇത് കാണുന്ന ചാർലിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, ഇതെന്ത് സംഭവം എന്നൊക്കെ പറഞ്ഞ്. ഹേ വെയിറ്റ്, എന്തിനിപ്പോ പെട്ടെന്ന് പോയെ, നന്നായിട്ടില്ല പാടിക്കൊണ്ടിരുന്നത്, എന്ത് പറ്റി എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് ഇവൻ ചോദിക്കുന്നു. ഇതും കൂടെ കേട്ടപ്പോ ഇവൾക്ക് ഇപ്പൊ എന്തും മറുപടി പറയണമെന്ന് അറിയുന്നില്ല. അത് പിന്നെ എന്റെ വീട്ടിലൊരു പൂച്ച ഉണ്ടായിരുന്നു, അപ്പൊ പൂച്ച മരിച്ചുപോയി, അപ്പോ കുറച്ച് കഴിഞ്ഞാൽ എന്റെ ഫ്യൂണറലാണ്, അപ്പൊ എനിക്ക് അവിടെ ഒരു സ്പീച്ച് കൊടുക്കാനുണ്ട്, ഞാൻ പോട്ടെ, ഞാൻ ബൈ എന്നൊക്കെ പറഞ്ഞ് അവളങ്ങ് പോയി. എങ്ങനെ ഇവളുടെ വീട്ടിലൊരു പൂച്ച മരിച്ചു, ആ പൂച്ചയുടെ ഫ്യൂണറലിന് ഇവള് സ്പീച്ച് കൊടുക്കാൻ വേണ്ടി പോവാണെന്ന്. ഇത് കേട്ട ചാർലി ആവട്ടെ, ഇതിപ്പോ എനിക്ക് ഭ്രാന്തായതാണോ അത് ഈ പെങ്കുച്ചന് ഭ്രാന്തായതാണെന്നൊക്കെ പറഞ്ഞ് അവൻ ചിന്തിക്കുന്നു. അറ്റ്ലീസ്റ്റ് എന്റെ പേരെങ്കിലും പറഞ്ഞിട്ട് പോകുന്ന പറഞ്ഞ് ഇവൻ ചോദിക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെ അവള് വിട്ടുപോയി. ഷെടാ എന്നൊക്കെ പറഞ്ഞ് ചാർലി തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് ഇവളിരുന്ന ആ ഒരു സ്ഥലത്ത് ഒരു ഡയറി ഇരിക്കുന്നത്. അത് നമ്മുടെ കേറ്റിയുടെയാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അവൾ എഴുതി വെച്ചിട്ടുണ്ട്, ഒരുപാട് പാട്ടൊക്കെ അവൾ എഴുതിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചാർലിയും എടുത്തു വെക്കുന്നു. പിറ്റേ ദിവസം ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ മോർഗനോട് നടന്ന കാര്യമല്ല അവൾ ഓപ്പൺ ആയിട്ട് പറയുന്നു. എന്റെ കേറ്റി നീ എന്ത് ഭൂലോക പാഴാടി, പൂച്ചയുടെ ഫ്യൂണറലിന് സ്പീച്ച് കൊടുക്കാൻ പോയി എന്റെ മോളെ. അല്ല, ഈ ഒരു കാരണം നിനക്ക് എവിടുന്ന് കിട്ടി? ഇത് തന്നെ വന്നാണോ അതോ എഴുതി വെച്ചിട്ട് പോയതാണോ? ഇന്നേ വരെ ഇതുപോലൊരു കാരണം ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് കയറി ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയാനാ? എന്റെ തൊണ്ടയിൽ നിന്ന് ശബ്ദം പോലും വെള്ളിലോട്ട് വന്നില്ല. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ വായിലും ഒന്ന് അങ്ങനെ വലിച്ചു പറഞ്ഞു. ശരി, അതിരിക്കട്ടെ, നീ എന്തിനാ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കി? നിനക്ക് അവനോട് സംസാരിച്ചൂടെ? ഒന്നില്ലെങ്കിൽ ഇത്രയും കൊല്ലം നീ അവനെ നോക്കിയതല്ലേ മോർഗൻ? നിനക്ക് മനസ്സിലാവുന്നില്ല, അവനെ കണ്ടപ്പോഴേ ഞാൻ ഇങ്ങനെ പോയി. ഇനി ഞാനെങ്ങനെ അവനോട് സംസാരിക്കാൻ നിന്നാ തീർന്ന്? ഇങ്ങനെ ഇവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവൾക്ക് ആ ഒരു ഡയറിയുടെ കാര്യം ഓർമ്മ വരുന്നത്. മോഹൻ, എന്റെ ആ ഒരു ഡയറി ഞാൻ സ്റ്റേഷനിൽ വെച്ച് മറന്നു വെച്ച്. എടി, പ്ലീസ് വേഗം പോയി ആ ഒരു ഡയറി എടുത്തോണ്ട് വരാവോ? ഓക്കേ, ഐ എം വെരി സോറി, ഇന്ന് എനിക്ക് നിന്ന് തിരിയാൻ പറ്റത്തില്ല, ഭയങ്കര തിരക്കാണ്. എസ്പെഷ്യലി ഇന്നാണ് എന്റെ വീട്ടിൽ പൂച്ച മരിച്ച ഫ്യൂണറലുണ്ട്, അപ്പൊ എനിക്ക് പോയി സ്പീച്ച് കൊടുക്കണം. ഇത് കേട്ടത് ഇവൾക്ക് ദേഷ്യം വന്ന് പില്ലൊക്കെ എടുത്ത് ഇവിടെ അടിക്കുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് മോർഗനും റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ ഒരു ബുക്കും പിടിച്ച് അവിടെ ചാർലി നിൽക്കുന്നു. എന്തിനാ കേറ്റി വരും ഇത് കൊടുക്കാന്ന് പറഞ്ഞു. എടോ, തന്റെ ഇരിക്കുന്ന ഈ ഡയറി ഉണ്ടല്ലോ, അതെന്റെ ഫ്രണ്ട് കേറ്റിയുടെയാണ്, അത് തിരിച്ചുതരാൻ പറ്റുമോ? ഈ കൊടുക്കുന്നൊന്നും എനിക്ക് വിഷയമല്ല, പക്ഷെ തന്റെ ഫ്രണ്ട് വന്നില്ല, അവർ അടിപൊളിയായിട്ട് പാടിണ്ടായിരുന്നു, എനിക്കൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. ബട്ട് നിങ്ങളുടെ ഫ്രണ്ടിന്റെ ആ ഒരു വീട് എവിടെയാന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ നേരിട്ട് കൊണ്ട് കൊടുക്കാം. ഇത് കേട്ടപ്പോൾ നമ്മുടെ മോർഗൻ ഒരു ഐഡിയ വരുന്നു. അതായത് കേറ്റി ഇത്രയും നാൾ ഇവനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. വേഗം നിന്ന് കേറ്റിക്ക് ഒരു മെസ്സേജ് അയക്കുന്നു, ഞാൻ എന്റെ ഡയറി വാങ്ങിച്ചു, പക്ഷെ എനിക്കിപ്പോൾ പെട്ടെന്നൊരു തിരക്ക് വന്നു, ഞാൻ അതുകൊണ്ട് വേറൊരു സ്ഥലം വരെ പോവാം, അതുകൊണ്ട് ഡയറി ഇവിടുത്തെ സ്റ്റേഷനിൽ ടിക്കറ്റ് കൗണ്ടറിലും കൊടുക്കുന്നുണ്ട്, നീ ഒരു നൈറ്റ് വന്ന് വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇവൾ മെസ്സേജ് അയക്കുന്നു. അങ്ങനെ രാത്രിയാവുന്നു, നമ്മുടെ സ്റ്റേഷനിലേക്ക് നായിക ചെല്ലുന്നു. ഇവളും അവിടെ ചെന്ന് നോക്കുന്ന സമയത്താണ് അവിടെ ഡയറിയും പിടിച്ച് നമ്മുടെ ചാർലി നിൽക്കുന്നു. ഇത് കണ്ടതും ഇവള് നേരെ റിവേഴ്സ് ഗിയർ ആയിട്ട് ബാക്കിലോട്ട് വരിക. ഒന്നും നോക്കിയില്ല, നേരെ മോർഗനെ വിളിച്ച് നാല് ചീത്ത. അവളാണെങ്കിൽ രാത്രിയിൽ ഒരു ഐസ്ക്രീം പാർലറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഒരുത്തൻ നമ്മുടെ മോർഗനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ശരി, കേറ്റി നീ ടെൻഷൻ അടിക്കാതെ, ഞാൻ ചെയ്തത് ചേട്ടത്തരാന്ന് എനിക്കറിയാം, എന്നാലും നിനക്ക് എന്തായാലും അവനോട് സംസാരിക്കണമെന്നുണ്ടെന്ന് ഇന്ന് സംസാരിക്കുക. മോർഗൻ, നീ എന്തീ പറയണം? ഞാൻ എന്നെ ഇപ്പൊ കണ്ട നാലാഴ്ച കുളിക്കാത്ത ഒരു ജന്തുവിനെ പോലെ ഉണ്ട്. കേറ്റി നീ കേട്ടിട്ടില്ലേ, പ്രേമത്തിന് കണ്ണും മുക്കൊന്നുമില്ല, അപ്പൊ നീ സേഫ് ആണ്. മോഹൻ, നീ എന്തെങ്കിലും പറഞ്ഞ് എന്റെ വാരിക്കുന്ന നീ കേൾക്കും. ഇവിടെ ഇങ്ങനെ ഇവർ രണ്ടും കൂടെ തല്ലുകൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവളുടെ ശബ്ദം നമ്മുടെ നായകൻ കേൾക്കുന്നത്. ആരാന്നറിയാൻ വേണ്ടി ഇവനും ഇങ്ങോട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുക. ഇത് ഇവളും കാണുന്നു. ഓ ഷിറ്റ്, പോയി പോയി പോയി, പെട്ടെന്ന് പറഞ്ഞ് ഇവളും വേറെ വഴിയില്ലാതെ അവന്റെ അടുത്തോട്ട് നടന്നു പോകുന്നു. ഹേ ഹായ്, ഞാൻ നീ വരില്ലെന്ന് വിചാരിച്ചു, നീ വന്നല്ലോ, എനിക്ക് അത്രയും മതി എന്ന് പറഞ്ഞിട്ട് ചാർലി എന്നെ ഡയറി തരുവാണെങ്കിൽ ഞാൻ അങ്ങ് പൊക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഡയറി വാങ്ങാൻ വേണ്ടിയായിരുന്നു. ഹേ വെയിറ്റ്, ഒരു മിനിറ്റ്, എന്റെ പേര് ചാർലി, നിന്റെ പേരെന്താ? അതുകൊണ്ട് നീ ഈ ഒരു ദിവസം വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവൻ, ഓ എന്റെ പേര് കേറ്റ് എന്ന് പറഞ്ഞ് ആ ഒരു ഡയറി വാങ്ങിച്ച് അവൾ പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒരടി എടുത്തു വെച്ചതും അവൾ വീണ്ടും തിരിഞ്ഞിട്ട് എന്റെ ഡയറി ഇങ്ങനെ വായിച്ചു നോക്കി. നീ ഇല്ലല്ലോ അല്ലേ? ഏ ഇല്ലില്ല, ഇന്നലെ രാത്രിയോടെ ഇട്ടിട്ട് പോയപ്പോ ഞാൻ പിന്നെന്താ ആരാ എന്താന്ന് അറിയാൻ ജസ്റ്റ് ഒന്ന് തോന്നു നോക്കിയാണ്, അത്രേ ഉള്ളൂ. ആ അപ്പൊ ഓക്കെ ശരി ബൈ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകാൻ നോക്കുന്നു. ഹേ കേറ്റ്, ഇന്ന് വല്ല തിരക്കുണ്ടോ? നിങ്ങളുടെ രണ്ടാമത്തെ പൂച്ചയെല്ലാം മരിച്ച എന്റെ ഫ്യൂണറിൽ നിന്ന് സ്പീച്ച് കൊടുക്കണായിരിക്കല്ലേ? ഏ അതൊന്നുമില്ല, എന്റെ വീട് കുറച്ച് ദൂരത്താ, അപ്പൊ എനിക്ക് നടന്നു പോകണം. ഓ അതായിരുന്നു, എന്നാ വീട് വരെ ഞാനും വന്നോട്ടെ ചുമ്മാ കൂട്ടിന്. ഇവൾക്കും അതിന് താല്പര്യമാണ്, അപ്പൊ ഇവളും ആ ഓക്കെ വന്ന് പറഞ്ഞ് സമ്മതിക്കുന്നു. തുടർന്ന് രണ്ടുപേരും മെല്ലെ മെല്ലെ
നടന്ന് അവളുടെ വീട്ടിലോട്ട് പോവാണ്. ഇവൻ എന്ത് സംസാരിക്കണമെന്ന് അറിയാതെ വളവളാന്ന് എന്തൊക്കെയൊക്കെയോ സംസാരിക്കുന്നു. നായികയാണെങ്കിലോ ഇവൻ പറയുന്ന എല്ലാം കേട്ടിട്ട് ഒറ്റ അക്ഷരം മിണ്ടാതെ അവളിങ്ങനെ കേട്ടോണ്ട് വരുന്നു. ഇവൾ ഇത്രയും നാളും ജനലിന്റെ അപ്പുറത്തിരുന്ന് ഇവനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് തൊട്ടടുത്ത് തൊട്ടിപ്പുറത്ത് ഇവൻ നടന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ട് വരുന്നത് ഇവൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ഒരു എക്സൈറ്റ്മെന്റിൽ അവൾക്ക് എന്ത് പറയണമെന്ന് അറിയാതെ അവളിങ്ങനെ മിണ്ടാതെ വന്നോണ്ടിരിക്കുക. ഇങ്ങനെ പോയി പോയി ഇവർ അവസാനം ഇവളുടെ വീട്ടിലും എത്തി മതി മതി അതാ എന്റെ വീടെന്ന് പറഞ്ഞ് ഇവള് പറയുന്നു. ഇത് കണ്ട് ചാർലിയും ഷോക്കായിട്ട് അതാണോ നിന്റെ വീട്, ഞാൻ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഡെയിലി ഞാൻ ഈ വീടിന് ഫ്രണ്ടിൽ കൂടെ പോകാറില്ല, ബട്ട് ഒറ്റ പ്രാവശ്യം പോലും ഞാൻ നിന്നെ കണ്ടിട്ടില്ലല്ലോ, നീങ്കിലും എന്നെ കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇത് കേട്ടത് അവളുടെ പാൽപുഞ്ചിരിയെങ്കിൽ വിരിയാൻ തുടങ്ങുക. കാരണം ഇവ ഇങ്ങനെ നടന്നു പോകുന്നത് നോക്കലാണല്ലോ ഇവളുടെ സ്ഥിരം പരിപാടി. ബട്ട് തുറന്നടിച്ച ആ കാര്യം പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഇല്ലല്ല ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവളങ്ങ് തന്നിട്ട് കളയുന്നു. എന്നാ ശരി ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് ബൈ പറഞ്ഞു പോകാൻ നോക്കുക. ഹേ കേറ്റ് ഒരു മിനിറ്റ്, നാളെ നിനക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് വർക്ക് ഉണ്ടോ? നാളെ ഫ്രീ ആണോ? മേ ബി നമുക്ക് മീറ്റ് ചെയ്താലോ? അതിന് ഇവള് ചാർലി ഐ എം വെരി സോറി, നാളെ മൊത്തം എനിക്ക് ഭയങ്കര തിരക്കാം, എനിക്ക് വെളിയിൽ ഇറങ്ങാനേ പറ്റില്ല, ബട്ട് രാത്രി ഞാൻ ഫ്രീ ആയിരിക്കും, അപ്പം നമുക്ക് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഇവള് നിന്റെ നമ്പർ ജസ്റ്റ് ഇതിനകത്ത് എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ ഡെയിലി തുറന്ന് കാണിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് ചെറുക്കൻ ആരാമോൻ, അവൻ ആൾറെഡി അവന്റെ പേരും നമ്പറും എല്ലാം തന്നെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടത് അവൾക്ക് ഭയങ്കര ഹാപ്പി ആവുന്നു. അപ്പൊ ശരി നമുക്ക് നാളെ കാണാമെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ ആ ഒരു ചിരിച്ചുകൊണ്ട് എന്നെ വീട്ടിലോട്ട് കയറി പോവുക. അങ്ങനെ പിറ്റേ ദിവസം ഒന്നും നടന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മോർഗനോട് അവൾ എടുത്തു പറഞ്ഞു കൊടുക്കുക. അപ്പൊ അടിപൊളി, ഇന്ന് രാത്രി രണ്ടുപേരും കൂടെ മീറ്റ് ചെയ്ത് നല്ല രീതിയിൽ സംസാരിച്ചു തുടങ്ങുക. നിനക്ക് എന്താടി കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്ത, നേരെ ഇവനെ വിളിച്ചിട്ട് എന്നെ പോലെ നമുക്ക് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വിയർഡായി ഉണ്ടാവില്ലേ? എന്തെങ്കിലും ഒരു റീസൺ വേണ്ട, ചുമ്മാ കയറിയെങ്കിൽ വിളിക്കാൻ പറ്റില്ലല്ലോ. അതിനല്ലേടി മോളെ ഞാൻ ജീവിച്ചിരിക്കുന്നത്, എന്റെ കൂട്ടുകാരുടെ വീട്ടിൽ ഒരു പാർട്ടി നടക്കുന്നുണ്ട്, നീ വരുന്ന കൂട്ടത്തിൽ അവനെ അങ്ങ് ഇൻവൈറ്റ് ചെയ്യുക, കാര്യം കഴിഞ്ഞില്ലേ? ആ അതൊരു നല്ല ഐഡിയ ആണെന്ന് പറഞ്ഞ് ഇവള് നേരെ ഫോൺ എടുത്തിട്ട് അവന് മെസ്സേജ് അയക്കുക. അത് എങ്ങനെയാണെന്ന് അറിയോ? ഹേ ഇന്ന് രാത്രി എന്റെ ഫ്രണ്ടിലെ വീട്ടിൽ ഒരു പാർട്ടി ഉണ്ട്, നീ വരുന്നുണ്ടെങ്കിൽ നീ വന്നു, നീ വന്നില്ലെന്ന് ഓർത്ത് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എന്ന രീതിയിലാണ് അങ്ങ് മെസ്സേജ് അയച്ചേക്കുക. ലെവൾക്ക് മോർഗൻ വിട്ട ഒറ്റ മനുഷ്യനെ അറിഞ്ഞുകൂടെ, എന്നിട്ടാണ് ഈ വീം വിളക്കുന്നത്. പാവം നമ്മുടെ ചാർലിക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ, അവനും ഓ ചാൻസ് മിസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് അവന് ഞാൻ വരുന്നുണ്ടെന്ന രീതിയിൽ പെട്ടെന്ന് അങ്ങ് സമ്മതിക്കുന്നു. സംഭവമൊക്കെ ഓക്കെ, പാർട്ടി വെക്കുന്നു, ചാർലി ഇൻവൈറ്റ് ചെയ്യുന്നു, അവൻ സമ്മതിച്ചു, പക്ഷേ കേറ്റിയുടെ അച്ഛൻ്റെ നിന്ന് സമ്മതം വാങ്ങണ്ടേ? അതിനെ തുടർന്ന് രണ്ടുപേരും അച്ഛന്റെ പിന്നാലെ സമ്മതത്തിന് വേണ്ടി അറിയുന്നു. എന്നാൽ അച്ഛനാവട്ടെ അമ്പിനും വില്ലിനും എടുക്കുന്നില്ല. കേറ്റി നിനക്ക് നല്ലപോലെ അറിയാം എനിക്ക് നിന്നെ ഒരു പാർട്ടിക്കൊക്കെ അയച്ചുവിടാൻ നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന്. അച്ഛ അച്ഛൻ ഞാൻ നല്ല കുട്ടിയല്ല, അച്ഛനും അറിയുന്നതല്ലേ, ഞാൻ ജസ്റ്റ് ആ ഒരു പാർട്ടിക്ക് പോയി നല്ല കുട്ടിയായിട്ട് പോയിട്ട് അച്ഛൻ പറയുന്ന ആ സമയത്ത് തന്നെ ഞാൻ തിരിച്ചു വന്നോളാം. ഈ വീട്ടിൽ തന്നെ ഇരുന്ന് എനിക്ക് ശ്വാസം മുട്ടോ, ഞാൻ ഒന്ന് പുറത്തു പോയി കുറച്ചു നേരം പ്ലീസ് അച്ഛ എന്ന് പറഞ്ഞിട്ട് ഇവളിങ്ങനെ പറഞ്ഞു പറഞ്ഞു തന്നെ അച്ഛനോട് സമ്മതം വാങ്ങുന്നു. അങ്ങനെ എല്ലാം റെഡിയായിട്ട് ഇവർ രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറി നേരെ അവർ പാർട്ടിക്കും ചെല്ലുന്നു. ചെന്ന് നോക്കുമ്പോൾ ഭയങ്കര ദയനീയം പിടിച്ച ഒരു പാർട്ടി, ആകെ ഉള്ളത് രണ്ടിന്റെ നാല് പേര് മാത്രമാണ്. വൈകാതെ തന്നെ അങ്ങോട്ട് ചാർലി എത്തുന്നുണ്ട്. ചാർലി കണ്ടത് ഇവളങ്ങ് മെയ്മറന്ന് നിന്ന് പോവാ. കേറ്റി അവർ ലുക്കിൽ മാത്രമാണല്ലോ ഇവൻ കണ്ടേക്കുന്നത്. ഇപ്പൊ ഈ ഒരു ലുക്കിൽ കണ്ടപ്പോ ഇവനും അങ്ങ് ഭയങ്കര സർപ്രൈസ് ആയി പോവാ. നിന്നെ കാണാൻ ഭയങ്കര രസമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞ നാല് പേരും അവരുടെ മൂഞ്ചി നോക്കിയിരിക്കുന്നുണ്ട്. അപ്പൊ സിറ്റുവേഷൻ മനസ്സിലാക്കുന്ന നമ്മുടെ ചാർലി ആവട്ടെ, ഇവനെ നേരത്തെ ഇവന്റെ ഒരു ഇവനെ സ്നേഹിക്കുന്ന ഒരു പെങ്കുച്ച് വന്ന് ഇവന്റെ പാർട്ടി കുളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നടക്കുന്നതാണ്. അപ്പൊ ഇവരെല്ലാം കൂട്ടിക്കൊണ്ട് ആ പാർട്ടിക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഇവൻ പറയുന്നു. എന്തായാലും ഇതിനേക്കാളും ഭേദമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവരും അതിന് സമ്മതിക്കുന്നു. അവിടെയാണെങ്കിൽ ഒരു കോളേജ് തന്നെ ഉള്ള പോലെയാണ്, കാരണം അത്ര ആൾക്കാർ അവിടെ ഉണ്ട്. ഡ്രിങ്ക്സ്, മ്യൂസിക്, ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് വൻ വിഷയമാണ് അവിടെ. ഇത് നമ്മളെ പോലെ തന്നെ നമ്മുടെ നായികയും ടിവിയിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവൾ നേരിട്ട് ഇത്രയും ആൾക്കാരുടെ ഇടയിൽ പോയിട്ടില്ല. ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് അവൾക്ക് ഫേസ് ചെയ്യുന്നുണ്ട്, എന്നാലും ചാർലി കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവന്റെ കൂടെ ടൈം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു പാർട്ടിയിൽ കുറച്ചു നേരം നിന്ന ശേഷം ഇവർ രണ്ടുപേരും മാത്രം അവിടെ നിന്ന് നടന്ന് വെളിയിലോട്ട് വരുന്നു. തൊട്ടടുത്തായിട്ട് ഒരു ബീച്ചൊക്കെ ഉണ്ട്. സോ അങ്ങോട്ട് അവർ മെല്ലെ മെല്ലെ നടന്നു പോവാ. അപ്പോഴേ ചാർലി പറയുന്നത്, എനിക്ക് സ്വിമ്മിംഗ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇതുപോലെ ഡ്രിങ്ക്സൊക്കെ അടിച്ച് ബോധമില്ലാതെ ഞാൻ റൂഫിന്റെ മുകളിൽ നിന്ന് ചാടി. അന്നത്തെ ഇഞ്ചുറിയിൽ എനിക്കൊരു സർജറി വേണമായിരുന്നു, അത് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ വിധി എഴുതി നിനക്ക് ഒരിക്കലും ഇനി സ്വിമ്മ് ചെയ്യാൻ പറ്റില്ല എന്ന്. സ്വിമ്മിംഗ് എൻ്റെ ഒരു പാഷൻ എന്നതിനേക്കാളും എനിക്ക് ഭയങ്കരതയും ഇഷ്ടമായിരുന്നത്, ബട്ട് ഇനി എനിക്ക് നീന്താൻ പറ്റത്തില്ല, എൻ്റെ സ്കോളർഷിപ്പും പോയി, എല്ലാം പോയി. ഇത് കേട്ട കേറ്റിയും പെട്ടെന്ന് തന്നെ, ഈ നോക്ക് നോക്ക് ആ ഒരു ബീച്ചിലൊക്കെ ഞാനും എൻ്റെ അമ്മയും വരാറില്ല, അവിടെ ചെന്നമ്മ ഗിറ്റാറൊക്കെ വെച്ച് പാട്ടൊക്കെ പാടി തരാറുണ്ട്. ബട്ട് ഒരുപാട് വൈകാതെ തന്നെ അമ്മയും മരിച്ചുപോയി, പിന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം അച്ഛനെ നോക്കുന്നത്. ഇങ്ങനെ ഇവർ രണ്ടുപേരും അതും സംസാരിച്ച് ഒരു ബോട്ടിലേക്ക് നമ്മുടെ നായികയെ കൂട്ടിക്കൊണ്ട് ചാർലി പോവാണ്. ഇതിപ്പോ കുറച്ച് ഡാമേജ് ആണ്, ഞാൻ മെല്ലെ മെല്ലെ നേരാക്കി കൊണ്ടിരിക്കുക. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഈ ഒരു ബോട്ട് നേരാക്കി ഇതിൽ നേരെ കടലിലോട്ട് പോയി അവിടെ എനിക്ക് സൺറൈസ് കാണണം. കേറ്റ്നി ഫ്രീ ആണെങ്കിൽ നിനക്കും ഈ ഒരു ബോട്ട് സ്ഥാനമുണ്ട്, രണ്ടുപേരും കൂടെ പോയിട്ട് സൺറൈസ് സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് ഹാപ്പി ആയിട്ട് തിരിച്ചു വരാം. ഒരു സൺറൈസ് ഒരു സൺസെറ്റ് ഒക്കെ കാണണം എന്ന് ഇവൾക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ ഇവളുടെ സ്ഥിതി വെച്ച് ഇവൾക്ക് അത് പറ്റത്തില്ല. സൂര്യന്റെ പ്രകാശം കുറച്ചുള്ള ദേഹത്ത് വെട്ടാൽ പോലും ഇവൾക്ക് മരണം വരെ സംഭവിക്കും. അതുകൊണ്ട് ഇല്ല ചാർലി, ഞാനില്ല, നീ പോയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവനോട്. ഇതുവരെയും ചാർലിയോട് തുറന്നു പറയണമെന്ന് അവൾക്ക് തോന്നിയിട്ടില്ല. അവൾക്ക് ഒരു എച്ച് പി എന്ന് പറയുന്ന രോഗമുണ്ട്, ആ ഒരു സൂര്യപ്രകാശമുള്ള ദേഹത്ത് തട്ടാൻ പാടില്ല, അതുകൊണ്ട് വെളിയിലോട്ട് വരാത്ത ഒന്നും അവൾ പറയുന്നില്ല. കാരണം ഇപ്പൊ ചാർലി ഇവളോട് ഭയങ്കര കാഷ്വൽ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വൺസ് ഈ ഒരു കാര്യം അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിയെ പോലെ ആയിരിക്കും അവൻ ഇവിടെ കാണുന്നത്. ആ ഒരു സിമ്പതി, ആ ഒരു കാര്യമൊന്നും ഇവൾക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിനെ പറ്റി അവൾ പറയുന്നില്ല. തുടർന്ന് ഇവരും ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു തുറന്ന് പറയുന്നു. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്, പക്ഷെ അത് തുറന്നു പറഞ്ഞിട്ടില്ല. ചാർലിയാണ് കേറ്റിനെ അവളുടെ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നത്. ശരി നാളെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഇവൻ ചോദിക്കുമ്പോൾ, നാളെ രാവിലെ പറ്റത്തില്ല, രാത്രി പറ്റും, രാവിലെ ഞാൻ ഭയങ്കര ബിസി ആയിരിക്കും, അപ്പോൾ രാത്രി നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവൾ പറയുന്നു. ശേഷം ഇവളും കാറിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് ഓടി കയറുവാണ്. ഇക്കാര്യം മോളിൽ നിന്ന് ഇവളുടെ അച്ഛൻ കാണുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഒന്നും ഇന്ന് ചാർലിയുടെ കൂടെ പുറത്തു പോകണം, പക്ഷേ എന്ത് കാരണം പറയുന്ന അറിയുന്നില്ല, അച്ഛൻ്റെ സമ്മതം ഇല്ലാതെ പുറത്തു പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ശരി എന്തെങ്കിലും പറയണല്ലോ, അപ്പോൾ നേരെ ഞാൻ ഇന്ന് മോർഗൻ്റെ വീട്ടിൽ തങ്ങാൻ പോകുക അച്ഛാന്ന് പറഞ്ഞിട്ട്
ഇവയെ അച്ഛനോടൊന്ന് പറയുക. പുള്ളിയും ആ ശരി ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അതിന് സമ്മതിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഇവൾക്കും ഹാപ്പി. അവൾ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവൾക്കൊരു ഗിൽറ്റി ഫീലിംഗ്. ഇത്രയും നാളും അച്ഛനോട് ഒരു നുണ പോലും പറഞ്ഞിട്ടില്ല, ഇപ്പോൾ നുണ പറഞ്ഞു പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവൾക്ക് എന്തോ പോലെ ഫീൽ ചെയ്യുക. അതുകൊണ്ട് നേരെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഉള്ള കാര്യമല്ല അവൾ തുറന്നു പറഞ്ഞു. ചാർലിയെ കണ്ടതും അവൾക്ക് ഇഷ്ടമായ കാര്യവും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാണ്. ചാർലിയുടെ കൂടെ പുറത്തു പോകുന്നെന്നും പറഞ്ഞു. അപ്പോൾ ആൾ ചോദിച്ചത് ഇക്കാര്യത്തിനെ പറ്റി, നിന്റെ രോഗത്തിനെ പറ്റി നീ അവനോട് പറഞ്ഞു. ഇല്ല അച്ഛ, അതിപ്പോൾ പറഞ്ഞ് ശരിയാവത്തില്ല. ഇപ്പോൾ അവൻ എന്നോട് നോർമലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇക്കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തം ചേഞ്ച് ആവും. എനിക്ക് അതിൽ തീരെ താല്പര്യമില്ല. കേട്ടിന് കാര്യം മനസ്സിലായി. പക്ഷേ നീ വൈകാതെ തന്നെ ഈ ഒരു കാര്യം അവനോട് തുറന്നു പറയണം. ഇതിന് ഒളിച്ചു വെക്കും തോറും കൂടുതൽ പ്രശ്നത്തിലേക്ക് നയിക്കുള്ളൂ. അപ്പോൾ വേഗം നീ ഇക്കാര്യത്തിനെ പറ്റി അവനോട് പറയാൻ നോക്ക്. ഓക്കെ, പോയിട്ട് വന്ന് പറഞ്ഞിട്ട് ഇവിടെ സന്തോഷത്തോടെ പറഞ്ഞു കൊടുത്തു. അച്ഛൻ എന്തുകൊണ്ട് ഇവിടെ എതിർക്കുന്നില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ, കാരണം അവൾ ഇത്രയും നാളും വീട്ടിൽ പിടിച്ചിരുന്നതേ സമയത്ത് അവൾ ഇത്രയും സന്തോഷം ഉണ്ടായിരുന്നില്ല. എന്ന് ഇവൾ പുറത്തു പോകാൻ തുടങ്ങി, എന്ന് ചാനലിൽ കണ്ട് മീറ്റ് ചെയ്യാൻ തുടങ്ങിയോ, അന്ന് തൊട്ട് ഇവളുടെ ഒരു സന്തോഷമുണ്ട്. അത് ഇവളുടെ ഫേസിൽ നിന്ന് തന്നെ നമ്മുടെ അച്ഛന് വായിച്ചെടുക്കാൻ പറ്റി. ആ ഒരു സന്തോഷം മകളിൽ നിന്ന് പിരിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അച്ഛൻ ഇതിനൊന്നും എതിർക്കാത്തത്. ചാർലിയുടെ പോകുന്നതിൽ അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ല, എങ്കിലും മകളുടെ സന്തോഷം ഓർത്ത് അതിന് സമ്മതിക്കുകയാണ്. തുടർന്ന് ഇവൾ ഹാപ്പിയായിട്ട് വെളിയിലോട്ട് വരുന്നു. അവിടെ ചാർലി നിൽക്കുന്നു കാർക്ക് റെഡിയാക്കിയിട്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ഹാപ്പിയായിട്ട് പുറത്തു പോകുന്നു. ഇവൾ ഇത്ര നാളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവന്റെ കൂടെ നടന്ന് ഇവൾ ചെയ്യുന്നു. ഡെയിലി ഇവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയായിട്ട് പുറത്തു പോയി, നല്ല ജോളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നായക ഒരു പാട്ട് എഴുതുന്നുണ്ട്. അത് നമ്മുടെ ചാർലിയെ പറ്റിയാണ്. അതിന്റെ ടൈറ്റിൽ തന്നെ ചാർലി സോങ് എന്നാണ്. ഇക്കാര്യം ഒബ്വിയസ്ലി അവനോട് പറഞ്ഞിട്ടില്ല. അവൻ അറിയാതെ ഇവളിങ്ങനെ കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുക. വീട്ടിലിരിക്കുമ്പോഴും ഗിറ്റാറൊക്കെ എടുത്ത് അതിന്റെ ട്യൂണൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം അച്ഛനും കാണുന്നു. ചാർലിയോടോട് പുറത്തു പോകുന്നത് ഇവൾക്ക് നല്ല സന്തോഷമുണ്ടെന്ന് അച്ഛനും തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇവർ രണ്ടുപേരും ബീച്ചിലിരിക്കുമ്പോഴാണ് ചാർലി പറയുന്നത്, എനിക്ക് ഒന്നുകൂടെ നീന്താനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട്, ബട്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഏയ് എന്ത് പറ്റി, എന്താ വേണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് ഇവള് ചോദിക്കുമ്പോൾ, നിനക്കറിയില്ല ഞാൻ സ്വിമ്മിംഗ് നിർത്തിയിട്ട് വർഷങ്ങളായി, ഇപ്പോൾ പോയി അങ്ങ് ചെയ്യുന്നു പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, എനിക്ക് ബോഡി ഫിറ്റ് ആയിരിക്കണം, എന്നെ കൊണ്ട് നീന്താൻ പറ്റുമെന്ന് തന്നെ എനിക്കിപ്പോൾ സംശയം വന്നേക്കുക. ബട്ട് ഇതിൽ കയറി കഴിഞ്ഞാൽ നിനക്ക് സ്കോളർഷിപ്പ് കിട്ടില്ലേ, പിന്നെ ഇങ്ങോട്ട് ഫെർദറായിട്ട് നിനക്ക് പോകാൻ പറ്റുമല്ലോ. സംഭവമൊക്കെ ശരിയാണ്, പക്ഷേ എന്നെക്കൊണ്ട് പറ്റണ്ടേ? ഒന്നുമില്ല, നിന്നോട് പറ്റും, നീ ഇത് ചെയ്യുന്നു അത്ര തന്നെ, നീ ഒന്ന് ശ്രമിച്ചാൽ മതി, നിന്നെക്കൊണ്ട് പറ്റും ചാർലി എന്നൊക്കെ പറഞ്ഞ് ഇവൾ അതിനെ അങ്ങ് എൻകറേജ് ചെയ്യുന്നു. ശരി ഓക്കെ, നീ ഇത്രയും പറഞ്ഞല്ലേ, നിനക്ക് വേണ്ടിയെങ്കിലും ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ചാർലി അതിനെ സമ്മതിക്കുന്നു. ദെൻ പിറ്റേ ദിവസം ഇവളെ കൂട്ടാൻ വേണ്ടി വീണ്ടും ഉള്ളിലോട്ട് തന്നെ നമ്മുടെ ചാർലി കയറി വരിക. തൊട്ടപ്പുറത്ത് ഭാവി അമ്മയപ്പം ഇരിക്കുമ്പോൾ പുള്ളിക്ക് എന്ത് സംസാരിക്കണം എന്നറിയാതെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അച്ഛനാവട്ടെ, ചാർലി എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. കേറ്റിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് ആ രോഗത്തിനെ പറ്റി പറയാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നായിക അതിൻ്റെ ഇടയിൽ കയറുന്നു. അതുകൊണ്ട് പുള്ളിക്കും ഫുൾ അങ്ങ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഇവരും വെളിയിലോട്ട് ഇറങ്ങാണ്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇവരൊരു ഡേറ്റിന് നോക്കൊണ്ടിരിക്കുക. അത് ഇവിടെയല്ല, ഇവിടുന്ന് കുറച്ച് ദൂരത്ത് അപ്പുറത്തേക്കാണ്. അത് എങ്ങോട്ടാണെന്ന് കേറ്റിയോട് പറഞ്ഞിട്ടില്ല. ഒരു സർപ്രൈസ് ആണ്, ഇവനും അത്ര സ്ഥലം എവിടെയാണെന്ന് അറിയത്തുള്ളൂ. അങ്ങനെ ട്രെയിനിലൊക്കെ കയറി ഇവരിങ്ങനെ ജോളിയായിട്ട് പൊക്കൊണ്ടിരിക്കുക. അങ്ങനെ ട്രെയിനിൽ പൊക്കൊണ്ടിരിക്കുമ്പോഴാണ് ജനലിലൂടെ അപ്പുറത്ത് സിറ്റി കാണുന്നത്. ഇവിടെ സിനിമയിലും ടി വിയിലൊന്നും അല്ലാതെ ഈ ഒരു സിറ്റി നേരിട്ട് കണ്ടിട്ടേ ഇല്ല. അതും സിറ്റിയിലെ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് വേറൊരു മൂഡാണ്. അപ്പോൾ അത് കണ്ട് ഭയങ്കര ത്രില്ലടിച്ചിരിക്കും ഇവള്. അവിടുത്തെ ബിൽഡിങ്ങും അവിടുത്തെ ആൾക്കാരെന്നൊക്കെ പറഞ്ഞ് അവള് ഭയങ്കരതയെല്ലാം അങ്ങ് എൻജോയ് ചെയ്യുന്നു. അവിടെ ഒരു ലൈവ് കൺസേർട്ട് ഉണ്ടായിരുന്നു, അങ്ങോട്ട് ചാർലി നമ്മുടെ ഇവളെ കൂട്ടിക്കൊണ്ട് പോകുന്നു. ഇവർ രണ്ടുപേരും ഭയങ്കര ജോളിയായിട്ട് എൻജോയ് ചെയ്യുന്നു. ഇവളുടെ ഈ ഒരു എക്സൈറ്റ്മെന്റ് കണ്ട് നമ്മുടെ നായകനും ഭയങ്കര ഹാപ്പിയാണ്. അത് കഴിഞ്ഞിട്ട് ഇവന് നിർബന്ധ പ്രകാരം ഇവളെ കൊണ്ട് അവൻ പാട്ടും പഠിപ്പിക്കുന്നു. ഇവൾ പാട്ട് പാടുന്നു, ഇവൻ അത് മാറിപ്പോയെന്ന് വീഡിയോ എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവളെ എഴുതി കമ്പോസ് ചെയ്ത് അവളുടെ പാട്ട് തന്നെയാണ് അവൾ പാടുന്നത്. ആദ്യമൊന്നും ഇത് കേൾക്കാൻ വേണ്ടി ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് വേറൊരു വ്യക്തി കടന്നു വരികയാണ് ഇത് കേൾക്കാൻ വേണ്ടി. അവൻ ദേ കണ്ടോ എന്നെ കാണാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവളോട്. അവൾക്ക് അത് കണ്ട് ഭയങ്കര ഹാപ്പി വന്നിട്ട് അവളും അതിനനുസരിച്ച് എൻ്റെ പാട്ട് പാടുന്നു. ഇവളും ഇങ്ങനെ മെയിൻ മറന്ന് കണ്ണടച്ച് ഇങ്ങനെ പാട്ട് പാടി തുറന്നു നോക്കുമ്പോൾ അവിടെ ഒരുപാട് പേര് മെല്ലെ മെല്ലെ ഒരുപാട് ആളുകൾ ഇവളുടെ പാട്ട് കേട്ട് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ്. കാരണം എവിടെയും കേൾക്കാത്ത ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൗണ്ടിൽ നല്ല രീതിയിലായിരുന്നു ഇവിടെ പാടിക്കൊണ്ടിരുന്നത്. അവിടെ എല്ലാവരും ഇവളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നല്ല ഒരു ചീറപ്പൊക്കെ ചെയ്യുന്നുണ്ട്. ഇവൾ ഇവളുടെ നാട്ടിൽ ആ ഒരു സ്റ്റേഷനിൽ നിന്ന് പാടുന്ന സമയത്ത് ഒറ്റ മനുഷ്യനുണ്ടായിരുന്നില്ല. ഇത് കാണാൻ നമ്മുടെ കേറ്റിക്ക് ഭയങ്കര സന്തോഷം ആവുന്നുണ്ട്. അതിനേക്കാളും സന്തോഷം നമ്മുടെ നായകനാണ്. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് അവിടുന്ന് ട്രെയിനൊക്കെ പിടിച്ച് ഇവർ നേരെ ഇവരുടെ ടൗണിലോട്ട് എത്തുന്നു. ഞാൻ പറഞ്ഞല്ലോ സ്റ്റേഷന്റെ അടുത്തായിട്ട് തന്നെ ഒരു ബീച്ച് ഉണ്ടായിരുന്നു. സോ ഇവരിങ്ങനെ സംസാരിച്ച് അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഇവൾ പറയുന്നത്, ചാർലി ഞാൻ ഇപ്പോൾ കുളിക്കാൻ പോകും, നീ വരുന്നുണ്ടോ? ഹേ കേ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സ്വിമ്മിംഗ് ചെയ്യാൻ പറ്റില്ല, ഇത് സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ ഒന്നും അല്ലല്ലോ, നീ വാ എൻ്റെ കൂടെ എന്നും പറഞ്ഞ് ഇവൾ ഇവനെയും കൂട്ടിക്കൊണ്ട് നേരെ വെള്ളത്തിലിറങ്ങി അവരിങ്ങനെ കുറച്ച് നേരം അവരുടെ ടൈമെല്ലാം സ്പെൻഡ് ചെയ്യുന്നു. ദെൻ കുളി കഴിഞ്ഞ് അവിടെ ഫയറൊക്കെ സെറ്റ് ചെയ്ത് ഇവരിങ്ങനെ രണ്ടുപേരും പുതപ്പിൽ മൂടിയൊക്കെ ഇരിക്കുന്ന സമയത്താണ് പറയുന്നത്, ഇനി കുറച്ച് മണിക്കൂറും കൂടെ ഉള്ളൂ, നമുക്ക് സൺറൈസും കൂടെ കണ്ടിട്ട് പോകാം കേറ്റെന്ന് പറഞ്ഞിട്ട് ഇവളോട് പറയുക. ഇങ്ങനെ ഇവൻ പറഞ്ഞ ശേഷമാണ് ഇവൾക്ക് ഓർമ്മ തന്നെ വരുന്നത് ഇത്രയും സമയം കഴിഞ്ഞെന്ന്. വേഗം മൊബൈൽ എടുത്ത് നോക്കുന്ന സമയത്ത് 4:50. ഇവളുടെ അച്ഛൻ ഒരുപാട് പ്രാവശ്യം മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒത്തിരി വിളിച്ചിട്ടുണ്ട്, ഒന്നും ഇവൾ അറിഞ്ഞില്ല, സൈലന്റിലായിരുന്നു മൊബൈൽ. ചാർലി എനിക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോകണം, വേഗം വാവാന്ന് പറഞ്ഞിട്ട് അവനെയും വേഗം വിളിച്ചിട്ട് കാറൊക്കെ എടുത്ത് ഇവർ നേരെ വീട്ടിലോട്ട് പോകാൻ നോക്കുക. ഇവനൊന്നും മനസ്സിലാവുന്നില്ല എന്ത് പറ്റി, എന്താ നീ കടന്നിങ്ങനെ ടെൻഷൻ ആവുന്നത്, എന്താ കാര്യം എന്ന് പറയാന്നൊക്കെ പറഞ്ഞ് ഇവൻ ഇപ്പം എനിക്ക് പറഞ്ഞുതരുന്ന സമയമില്ല, വേഗം എന്നെ വീട്ടിലെത്തിക്കുന്നൊക്കെ പറഞ്ഞ് ഇവൾ വീണ്ടും പറയുന്നു. അങ്ങനെ എങ്ങനെയൊക്കെ ഇവർ വീട് എത്താറേ, അപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു. ഇവൾ വേഗം തന്നെ ഓടി വീട്ടിലോട്ട് കയറുന്ന സമയത്ത് ആ ഒരു സൂര്യപ്രകാശം ഇവളുടെ ദേഹത്ത് ചെറുതായിട്ട് തട്ടിയായിരുന്നു. പെട്ടെന്ന് തന്നെ ആ ഒരു ഡോർ അടച്ച് അവൾ അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുക. തൊട്ട് പിന്നാലെ എന്താണെന്ന് അറിയാതെ ചാർലിയും വരുന്നുണ്ട്. അവൻ എത്ര നോക്കി ചെയ്തിട്ടും അവൾ ഡോർ തുറക്കുന്നില്ല. അപ്പോഴാണ് കേറ്റി തപ്പി ഇറങ്ങി നമ്മുടെ ഇവളുടെ അച്ഛനും അതേപോലെ തന്നെ മോർഗനൊക്കെ അങ്ങോട്ട് വരുന്നത് വീട്ടിലോട്ട്. അവരും ഭയങ്കര ടെൻഷനായിട്ടാണ് വരുന്നത്. ഇതൊന്നും നമ്മുടെ ചാർലിക്ക് മനസ്സിലാവുന്നില്ല, എന്താ എത്ര ടെൻഷൻ ആവുന്ന, എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞു. അച്ഛനോട് ചോദിക്കാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അച്ഛനും ഇവനോട് ഒന്നും മിണ്ടാതെ നേഗം വീടിൻ്റെ ഉള്ളിലോട്ട് കയറുക. മോർഗനോട് ചോദിക്കാന്ന് പറഞ്ഞപ്പോൾ അവളും ഇവനെ തട്ടിമാറാൻ ശ്രമിച്ചു, പക്ഷെ അവൻ പിടിച്ചു നിർത്തിയിട്ട് എന്താണെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. നിനക്കെന്താ ബോധമില്ല, രാത്രി മാത്രമല്ല നിങ്ങൾ കറങ്ങുന്നത്, വേഗം വീട്ടിലോട്ട് വന്നുകൂടെന്നൊക്കെ പറഞ്ഞ് ഇവള് ഭയങ്കര ചൂടാവുന്നു. മോർഗൻ എന്താണ് ഇവിടുത്തെ പ്രശ്നം, എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തിനാ നിങ്ങൾ ടെൻഷൻ ആവുന്നത്, എന്താ കാര്യം, എന്താ
ഇപ്പോഴാണ് മോർഗനെ തന്നെ മനസ്സിലാവുന്നത്, അതായത് ഇവൾ ഇവനോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ലെന്ന്. അതിനെ തുടർന്ന് ഇവളും ഒട്ടും വൈകിച്ചില്ല ഉള്ള കാര്യമെല്ലാം തുറന്നു പറയുന്നു. എച്ച് പി എന്ന് പറയുന്ന രോഗമുണ്ടെന്നും സൂര്യപ്രകാശ് ഇവിടെ തട്ടാൻ പാടില്ലെന്നും തട്ടിക്കഴിഞ്ഞ് ഇവളും മരിച്ചു പോകുന്നുള്ള എല്ലാ കാര്യങ്ങളും ഇവനോട് പറയാണ്. ഇതെല്ലാം കൂടെ ഒറ്റയ്ക്ക് കേട്ടപ്പോൾ ഇവനങ്ങ് എന്താ റിയാക്ട് ചെയ്യേണ്ടതെന്ന് പോലും കിട്ടുന്നില്ല. അവിടെ കേട്ടതിൽ ഹോസ്പിറ്റലിൽ കാണിക്കുകയാണ്. അവളുടെ ഒരുപാട് ടെസ്റ്റ് ഒക്കെ എടുക്കുന്നു. പുറമെ ഒരു പ്രശ്നമൊന്നുമില്ല, എന്നാലും ടെസ്റ്റ് റിസൾട്ട് വരാൻ 2 ദിവസം ആവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ വേഗം ഞങ്ങളെ അറിയിക്കുക, അല്ലാതെ വേറൊരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പറഞ്ഞു വിടുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ചാർലി അവൻ്റെ വീട്ടിലിരുന്ന് എന്താണ് ഈ രോഗം അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ അവൻ സെർച്ച് ചെയ്യുന്നത്. ഇത് അറിഞ്ഞപ്പോഴാണ് ഇവൻ എല്ലാ കാര്യങ്ങളും പ്രോസസ്സ് ആവുന്നത്, അതായത് എന്തുകൊണ്ടാണ് അവൾ രാവിലെ വരാത്തത്, രാത്രി മാത്രം വരുന്നത്, എന്തുകൊണ്ടാണ് വേഗം പോകാൻ പറയുന്നത്, എല്ലാ കാര്യങ്ങളും അവന് മനസ്സിലാവുന്നുണ്ട്. ഇവൻ എത്രമാത്രം മെസ്സേജ് അയച്ചിട്ടും കോൾ ചെയ്തിട്ട് ഒന്നും തന്നെ ഒരു റെസ്പോൺസും അവളുടെ ഭാഗത്തു നിന്ന് വരുന്നില്ല. ഇവനൊന്നും ചെയ്തിട്ടല്ലെങ്കിൽ പോലും അവൾക്ക് എന്തോ പോലെയായി, കാരണം എങ്ങനെ ഫേസ് ചെയ്യുന്ന ഓർത്തിട്ട് നേരിട്ട് അവളെ പോയി കാണാൻ ഇവനും ധൈര്യമില്ല. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറാൻ വേണ്ടി അവൻ നേരെ സ്വിമ്മിംഗ് പ്രാക്ടീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അവൾ പറഞ്ഞല്ലോ അവൾക്ക് വേണ്ടെങ്കിലും ആ ഒരു സ്വിമ്മിംഗ് വീണ്ടും തുടങ്ങണമെന്ന്. ഇതേസമയം ഇവിടെ നമ്മുടെ കേറ്റി ആവട്ടെ ചാർലിയക്കുന്ന ഓരോ മെസ്സേജും കോളും എല്ലാം ഇവള് കണ്ടിട്ട് പോലും അതിനൊന്നും തന്നെ റിയാക്ട് ചെയ്യുന്നില്ല. ഭയങ്കര ഗ്ലൂമി ആയിട്ട് ഭയങ്കര സങ്കടപ്പെട്ട് അവൾ ഇരുന്നോണ്ടിരിക്കും. അപ്പൊ അവിടേക്ക് വരുന്ന നമ്മുടെ മോർഗൻ, ദേ കണ്ടോ ചാർലി ഇത്രയും മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ, മോർഗൻ പ്ലീസ് അവന്റെ ടോപ്പിക് ഇങ്ങോട്ട് എടുക്കണ്ട, അവന്റെ മെസ്സേജ് നീ വായിച്ച് അത് ഞാൻ കേട്ട് എനിക്ക് റിപ്ലൈ ചെയ്യാൻ തോന്നുന്നു. ഞാൻ റിപ്ലൈ ചെയ്താൽ അവൻ എന്നോട് സംസാരിക്കും, ഞാൻ അവനോട് സംസാരിക്കും. സംസാരിച്ചാലാണ് പ്രശ്നം, സംസാരിക്കാതിരുന്നാൽ ഒരു കുഴപ്പമില്ല. ഇനിയും ഞാൻ അവനോട് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അത് അവന് ദുഃഖം മാത്രമേ കൊടുക്കത്തുള്ളൂ. ഇത് ഇങ്ങനെ തന്നെ പോകുന്നത് നല്ലതെന്നൊക്കെ പറഞ്ഞ് ഇവൾ ഇങ്ങനെ പറയുന്നു. കൂടുതലൊന്നും നമ്മുടെ മോർഗനും ചോദിക്കാൻ നിന്നില്ല. അത് കഴിഞ്ഞ് അവൾ ഗിറ്റാർ എടുത്ത് വായിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അവളുടെ കൈയെല്ലാം അങ്ങ് വിറയ്ക്കുക. ഡോക്ടർ പറഞ്ഞു ഇതുപോലെ വല്ലതും വരുവാണെങ്കിൽ വേഗം അങ്ങോട്ട് അറിയിക്കണം. പക്ഷെ ഇക്കാര്യത്തിനെ പറ്റി മോർഗനോടൊന്നും ഇവൾ പറയുന്നില്ല. എന്തോ ഒരു പന്തികളുണ്ടെന്ന രീതിയിൽ ഇവൾക്കും കാര്യം മനസ്സിലായി. ടെസ്റ്റിന്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. സോ ആ ഒരു റിപ്പോർട്ട് എടുത്തുകൊണ്ട് നമ്മുടെ ഡോക്ടർ ഈ അച്ഛനെ കാണാൻ വേണ്ടി നേരിട്ട് വന്നിരിക്കുന്നു. റിപ്പോർട്ട് കുറച്ച് സീരിയസ് ആണെന്നും കേറ്റിയുടെ ബ്രെയിൻ അത്യാവശ്യം ഡാമേജ് ആയിട്ടുണ്ട്, അപ്പൊ ഇവൾക്ക് ഒരുപാട് നാളൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു കാര്യം ഈ ഒരു അച്ഛനോട് പറയുന്നു. ഇതങ്ങ് കേട്ടതും ഇങ്ങേർക്ക് അങ്ങ് സഹിക്കാൻ വരുന്നില്ല. കാരണം ചെറുപ്പത്തിൽ അവൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവളെ സ്കൂളിൽ പോകാൻ നിർത്തി. ഇത്രയും വർഷം അവളെ പുറത്തു പോകാൻ അനുവദിക്കാതെ വീട്ടിൽ തന്നെ ഇങ്ങനെ പൂട്ടിയിട്ട് വളർത്തിയത് എന്റെ കുഞ്ഞു മരിച്ചു പോകുന്നത് എനിക്ക് കാണാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. മറ്റു കുട്ടികളെ പോലെ എനിക്ക് പുറത്തു പോകണം, കളിക്കണം എന്നൊക്കെ ഇവൾ പറയുമ്പോൾ അതിനൊക്കെ ഒരു വലിയ തടസ്സമായിട്ട് ഞാൻ ഫ്രണ്ടിൽ കയറി നിൽക്കും. എന്റെ കുഞ്ഞു പ്രാഗിയിട്ടുണ്ടാവില്ല, എന്നെ കുറെ നാൾ എന്നോട് മിണ്ടത്തില്ല, ഭക്ഷണം കഴിക്കത്തില്ല, ഇതെല്ലാം സഹിച്ച് ഞാൻ ഇത്രയും നാൾ നിന്നതൊന്നും അർത്ഥമില്ലാതായി പോയല്ലോ. എനിക്കിപ്പോ എന്ത് ചെയ്യും ഏത് ചെയ്യുന്ന ഒരു പിടിയില്ല. അപ്പൊ ഈ ഡോക്ടറാണ് നമ്മുടെ അച്ഛനെ ഒന്ന് സമാധാനപ്പെടുത്തുന്നത്. ഇതെല്ലാം തന്നെ മോളിൽ നിന്ന് നമ്മുടെ കേറ്റ് കാണുന്നുണ്ടായിരുന്നു. സോ അവൾക്ക് കാര്യം മനസ്സിലായി, തനിക്ക് ഒരുപാട് നാളൊന്നും ഇല്ല എന്നൊരു കാര്യം ഇവൾക്കും മനസ്സിലാവുന്നുണ്ട്. അത് മനസ്സിലായപ്പോൾ അവൾക്കെങ്ങൊന്നും ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, ഭയങ്കര ഗ്ലൂമിയായിട്ട് വീണ്ടും പോകുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഇവളുടെ അച്ഛനു വേണ്ടി ഒരു ഡേറ്റിംഗ് പ്രൊഫൈൽ ഇവൾ ഉണ്ടാക്കുന്നു. ഇത് കാണുന്ന അച്ഛനാവട്ടെ ഇതൊക്കെ എന്തിനാ എനിക്കെന്തിനാണ് ഡേറ്റിംഗ് ആപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇയാൾ പറയുന്നു. നീ ഉണ്ടല്ലോ എന്റെ കൂടെ, അത് മാത്രം മതിയെന്ന് ഈ അച്ഛൻ. അച്ഛൻ എന്റെ കാര്യം എനിക്ക് നല്ലപോലെ ബോധ്യമുണ്ട്, ഞാൻ ഉള്ളവരെ അച്ഛന് ഞാൻ കൂട്ടുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞാലോ ഫോട്ടോഗ്രഫി എന്ന് പറയുന്ന അച്ഛൻ എത്രമാത്രം ഇഷ്ടമാണ് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് അച്ഛന് പുറത്തു പോകാൻ പോലും പറ്റാത്ത, അച്ഛന് അച്ഛൻ്റെതായ ഒരു ലൈഫ് ഉണ്ട് വെളിയിൽ, അതങ്ങ് ഉപേക്ഷിക്കരുത്. പ്ലീസ് എനിക്ക് വേണ്ടിയെങ്കിലും അച്ഛൻ വീണ്ടും ഫോട്ടോ എടുക്കണം, അത് ഈ ലോകം തന്നെ കാണണം എന്നിങ്ങനെ കരഞ്ഞ് കയറ്റി പറയുമ്പോൾ അതിനൊത്ത് സങ്കടപ്പെടുകയാണ് നമ്മുടെ അച്ഛനും. ദെൻ കുറച്ച് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ ജോളിയായിട്ടിരുന്ന ബേസ്ബോൾ മാച്ചെല്ലാം കണ്ടോണ്ടിരിക്കുക വീട്ടിൽ. പെട്ടെന്ന് ആരോ വന്ന് ഡോർ നോക്കി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ ആൾറെഡി ഒരു ഫുഡ് ഓർഡർ ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ അവർ ഡെലിവറി ബോയ് ആണെന്ന് പറഞ്ഞിട്ട് ഇവൾ നേരെ ചെന്ന് ആ ഡോർ തുറക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഡെലിവറി ബോയ് വന്ന് നിൽക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ചാർലിയാണ്. ഇവനെ കണ്ടതും പെട്ടെന്ന് തന്നെ ഇവൾ ഡോർ അടച്ചിട്ട് നേരെ അച്ഛനോട് അച്ഛാ ചാർലി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നു. അറിയടി മോളെ, ഞാൻ അവനെ വിളിച്ചതെന്ന് അച്ഛൻ. എന്നോട് എങ്ങനെയാണോ എന്റെ ജീവിതം നല്ല രീതിയിൽ നോക്കാൻ നീ പറയുന്നത്, അതേപോലെ നീ ഉള്ള സമയത്ത് നീ എന്റെ ജീവിതം നല്ല രീതിയിൽ നോക്കണം. അവന്റെ കൂടെ നീ എത്രമാത്രം സന്തോഷിച്ചെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. രണ്ടുപേരും തുറന്നു സംസാരിക്കുക. അതിനെ തുടർന്ന് കേറ്റും നേരെ വെളി വന്ന് നമ്മുടെ ചാർലിയെ മീറ്റ് ചെയ്യുന്നു. വെളി വന്ന് ഇവളാവട്ടെ, ദേവി ഇതിനി ഇങ്ങോട്ട് വരരുത്, വന്നു കഴിഞ്ഞാൽ നിനക്കും ബുദ്ധിമുട്ടാവും എനിക്കും ബുദ്ധിമുട്ടാവും, ഞാൻ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുമോ, പെട്ടെന്ന് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ അത് നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും, നിനക്ക് ആ ഒരു വിഷമം തരാൻ എനിക്ക് തീരെ താല്പര്യമില്ല, പ്ലീസ് ഇനി നീ എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ ഇവനോട് പറയണം. ചാർലിയും ശരിയെന്ന് പറഞ്ഞ് തിരിഞ്ഞ് നടക്കുക. രണ്ടടി വെച്ചാൽ പോയിട്ട് നേരെ തിരിഞ്ഞ് ഇവളെ നോക്കി കേറ്റി സത്യം പറയുന്നതിനോടും തോന്നരുത്, ഞാൻ കേട്ടതിൽ വെച്ച് തന്നെ വേഴ്സ് ബ്രേക്കപ്പ് ലൈൻ ഇതായിരിക്കും. കുറച്ചും കൂടെ ആ ഒരു സാധനം ഉണ്ടല്ലോ, മറ്റേ ഫീലിംഗ്, ആ അടിയിൽ നിന്ന് വന്നില്ല അത്, നിന്റെ മറ്റേ കാറ്റിന്റെ ഫ്യൂണറിൽ നിന്റെ സ്പീച്ച്, അത് ഇതിനേക്കാളും ബെറ്റർ ആയിരുന്നു. മെയിൻ ആയിട്ട് ഒരു കാര്യം നീ തിരിച്ചറിയേണ്ടത്, ഞാൻ നിന്നെ വിട്ട് പോകുമ്പോഴാണ് ഞാൻ ഭയങ്കര അധികം ഹേർട്ട് ആവുന്നത്. ഞാൻ നിന്റെ കൂടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഉള്ള കാലം ഞാൻ നിന്റെ കൂടെ ഇരുന്നോളാം, എന്തോ ഓക്കെ അല്ലേ, ഇനി നീ പോകാൻ പറഞ്ഞാൽ പോലും ഞാൻ പോവില്ല, ഞാൻ എന്തായാലും നിന്റെ കൂടെ ഉണ്ടാവും, അപ്പോൾ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇവനങ്ങ് ചോദിക്കുന്നു. ഇത് കേട്ടതും ഇവൾക്ക് ഭയങ്കര സന്തോഷമാണ്, നേരെ ഇവനെ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നാളുകൾ പോകുന്നു, ഇവൻ്റെ ആ ഒരു സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ നടക്കുകയാണ്. അതെങ്ങനെയെങ്കിലും നേരിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് അച്ഛനും അതേപോലെ തന്നെ കേറ്റി എല്ലാം വന്നിരിക്കുകയാണ്, കുറേ കഷ്ടപ്പെട്ട് അങ്ങോട്ട് എത്തിക്കുന്നത്. ഒബ്വിയസ്ലി ചാർലി അതിൽ ജയിക്കുന്നുണ്ട്, ഭയങ്കരധികം സന്തോഷിക്കുന്നുണ്ട് നമ്മുടെ കേറ്റ്. മാച്ച് കഴിഞ്ഞതും അവൻ നേരെ ഇവളെ കാണാമെന്ന് പറഞ്ഞ് വരുമ്പോഴേക്ക് അവിടെ വേഗം തന്നെ വണ്ടിയിലോട്ട് കയറി. വണ്ടിയുടെ ഗ്ലാസ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ഗ്ലാസ് ആണ്, അതായത് ആ ഒരു സൂര്യപ്രകാശം കടത്തി വിടാത്ത രീതിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ ആരിരുന്നാലും വെളിയിൽ നോക്കുന്ന ആൾക്ക് കാണത്തില്ല. പക്ഷെ ചാർലിക്കറിയാം അതിന്റെ ഉള്ളിൽ നമ്മുടെ നായികയാണെന്ന്. അങ്ങനെ അവളെ തൊടുന്ന രീതിയിൽ അവൻ ആ ഗ്ലാസ് തൊടുന്നുണ്ട്. ഇവളും ഉള്ളിൽ നിന്ന് ഇതെല്ലാം കണ്ടിട്ട് ഉള്ളിൽ നിന്ന് ഇവളും ആ കൈ വെച്ച് അവിടെ തന്നെ തൊടുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ പോവുകയാണ്. ഒരു ദിവസം നമ്മുടെ ചാർലി ഇവളെ കൂട്ടിക്കൊണ്ട് ഒരു സ്ഥലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എവിടേക്കാണെന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. എന്താണെന്ന് അറിയാതെ ഇവളും ചെല്ലുന്നുണ്ട്. നോക്കുമ്പോഴാണ് അത് ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആണ്, ഭയങ്കര ഹൈലി എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു വലിയൊരു വമ്പൻ സെറ്റപ്പ് അത്. ചാർലി നിനക്ക് എന്താ സംഭവം, ഇതുപോലൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര ക്യാഷ് വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവള്. അത് പിന്നെ കേറ്റിയും എന്റെ മറ്റേ ട്രക്ക് ഉണ്ടല്ലോ, അതങ്ങ് ഞാൻ ചെറുതായിട്ടൊന്ന് പോയി അത് വെച്ചിട്ടാണ് ഞാൻ ഇതിന്റെ റെന്റൊക്കെ ഒന്ന് മാനേജ് ചെയ്തത്. നിന്നെ
നിനക്കെന്താ പ്രാന്തണ്ടോ ചാർലി എന്നൊക്കെ പറഞ്ഞ് ഇവള് ശരി ശരി ഓക്കെ ഓക്കെ നീ കയറി ഉള്ളിൽ കയറി എന്നും പറഞ്ഞ് ഇവളെ നിർബന്ധിച്ച് ഉള്ളോട്ട് കയറിയിട്ട് ആ ഒരു മ്യൂസിക് എന്താണെന്നൊക്കെ പറഞ്ഞ് ഇവള് നോക്കുമ്പോഴാണ് അവള് കാണുന്നത് ഇവള് തന്നെ എഴുതി കമ്പോസ് ചെയ്ത ആ ഒരു ചാർലി സോങ് ഉണ്ടല്ലോ ഇവനെ പറ്റി എഴുതിയത് അതാണ് അവിടെ ഇരിക്കുന്നത്. ഇതിനെപ്പറ്റി നിനക്ക് എങ്ങനെ അറിയുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവള് ചോദിക്കുമ്പോഴാണ് ഇന്നലെ നിന്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ എന്റെ ഡയറി എടുത്തുകൊണ്ട് വന്നു ജസ്റ്റ് ഫോർ ക്യൂരിയോസിറ്റി എന്താണെന്ന് തുറന്നു നോക്കി അതല്ലേ ഈ ഒരു സാധനം കിട്ടി എനിക്ക് വേണ്ടി ഇത് പാട്ടില്ലേ അപ്പൊ നീ എന്തായാലും പാടണം എന്നൊക്കെ പറഞ്ഞ് ഇവൻ. അതിനെ തുടർന്ന് ഇവളും പാടുന്നു ഇവൻ അതെല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. അവൻ ആ ഒരു മൊമെന്റ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇനി അങ്ങോട്ടെന്ന് ഓർത്തിട്ട് അവന് ഒരു പേടി ഉണ്ട് അവൻ്റെ ഉള്ളിൽ. അത് വ്യക്തമായിട്ട് നമ്മുടെ നായകന്റെ മുഖത്തും കാണാൻ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നേരെ തിരിച്ചു വരുന്നു. ആ ബീച്ചിലൊക്കെ രണ്ടുപേരിരുന്ന് സംസാരിക്കുന്നുണ്ട്. അവിടെയാണ് കേരി തുറന്നു പറയുന്നത് നീ എന്നോട് അന്ന് ചോദിച്ചില്ലേ ഞാൻ ഇന്ന് നിന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത് നീ ഇന്നേവരെ എന്നെ കണ്ടിട്ടില്ലേ എന്ന രീതിയിലൊരു ചോദ്യം. അന്ന് ഞാൻ നിന്നെ കണ്ടിട്ടേ ഇല്ല എന്ന് മറുപടി പറഞ്ഞല്ലോ. അത് ആക്ച്വലി നൊണയായിരുന്നു. ഞാൻ എന്നും നിന്നെ നോക്കാറുണ്ടായിരുന്നു. അത് ഇന്നും നിലം തുടങ്ങിയതല്ല അങ്ങ് ചെറുപ്പത്ത് അന്ന് തൊട്ട് മുടങ്ങാതെ നീ എന്നും പോകുന്നത് ഞാൻ കാണാറുണ്ട്. നിനക്ക് ഹോളിഡേ ആണെങ്കിലോ നീ എന്തെങ്കിലും ലീവ് എടുക്കുവാണെങ്കിലോ അന്നൊക്കെ നിന്നെ കാണാത്ത ഓർത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എനിക്ക്. ആരോട് സംസാരിക്കാനില്ലാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ നിന്നെ കാണുമ്പോൾ എന്തൊരു ആശ്വാസം എനിക്ക്. അത് എന്തുകൊണ്ടാണ് ഏതാണെന്നൊന്നും എനിക്ക് പറഞ്ഞറിയാൻ കിട്ടുന്നില്ല. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് ചാർലി. ഇത് കേട്ട ചാർലിക്കും ഭയങ്കരം ഫീലായിട്ട് അവനും ഇവിടെ സ്നേഹിക്കുന്നുണ്ടെന്ന രീതിയിൽ തുറന്നു പറയാണ്. എന്നിട്ട് വീട്ടിലോട്ട് വരുന്ന നമ്മുടെ ചാർലി വേഗം തന്നെ ഈ ഒരു വീഡിയോ അവൻ റെക്കോർഡ് ചെയ്തല്ലോ അതിനെ നേരെ യൂട്യൂബിലേക്കും അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലേക്ക് അവൻ പോസ്റ്റ് ചെയ്യണം. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ ചാർലി ഇവിടെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. കുറച്ച് നേരം ഇവരോട് സംസാരിച്ച ശേഷം അവനും വേഗം അവിടെ നിന്ന് പോവാണ്. എന്താ പെട്ടെന്ന് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചോദിക്കുമ്പോഴാണ് എന്റെ ഞാൻ നേരെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബോട്ട് ഉണ്ടല്ലോ അത് ഞാൻ നേരാക്കി. മാത്രമല്ല അതിന്റെ ഓണേഴ്സ് നാളെ വരുന്നുണ്ട്. അപ്പൊ അവർ വരുന്നതിന് മുമ്പ് ഇതെടുത്ത് ഞാൻ കടലിലോട്ട് പോയി സൺസെറ്റ് കാണണം എന്ന് പറഞ്ഞ് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അങ്ങോട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവൻ പറയുന്നു. ഇക്കാര്യം കേട്ടതും ഇവൾക്ക് ഭയങ്കര ആഗ്രഹം വരിക. നേരെ ഇവൾ അച്ഛനെ വിളിച്ച് പ്ലീസ് അച്ഛൻ എനിക്ക് എങ്ങനെയെങ്കിലും അവൻ്റെ കൂടെ പോയേ പറ്റുള്ളൂ എനിക്ക് ആ സൺസെറ്റ് ഒന്ന് കാണണം. ഇങ്ങനെ അവൾ ഭയങ്കര അപേക്ഷ പറയുമ്പോൾ നമ്മുടെ അച്ഛനും എതിർക്കാൻ പറ്റിയില്ല. ശരി ഓക്കെ രണ്ടുപേരും കൂടെ പൊക്കോന്ന് പറഞ്ഞിട്ട് അനുവാദം കൊടുക്കുന്നു. തുടർന്ന് നമ്മുടെ ചാർലിയുടെ കൂടെ ഇവളും ആ ഒരു ബോട്ട് എടുത്ത് നേരെ കടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. വൈകുന്നേരമാണ്, സൂര്യൻ താന്നിട്ടൊന്നുമില്ല, അവളുടെ സൂര്യപ്രകാശം അവളുടെ തട്ടുന്നുണ്ട്. അവളുടെ ലൈഫിൽ ഇത് ആദ്യമായിട്ടാണ് സൺലൈറ്റ് അവളെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇത്ര മാത്രം ഇതിനോടകം തന്നെ അവളുടെ ബോഡി ഭയങ്കര എക്സ്പോസ് ആയി കഴിഞ്ഞു. ഇനി ഒരിക്കലും അവൾക്ക് തിരിച്ചു വരാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് ഇവൾക്കും അവനും നല്ല ബോധ്യമുണ്ട്. അതെല്ലാം മറന്ന് ഇവന്റെ കൂടെയുള്ള നിമിഷം അവൾ ഭയങ്കര എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നു. ചാർലിയുടെ കൂടെ ഇരിക്കുന്ന ഓരോ നിമിഷവും അവൾ അവളെ തന്നെ മറന്നു പോകുന്നു. അത്രയധികം ബ്യൂട്ടിഫുൾ ആയിരുന്നു. ചാർലിക്കും മറത്തൊന്നും പറയാൻ പറ്റുന്നില്ല ഇവള് ഭയങ്കരധികം ആഗ്രഹിച്ച ഒരു കാര്യം വരുന്നത്. ആ ഒരു ആഗ്രഹത്തിന് നടത്തി കൊടുക്കാൻ ഇവൻ അവന്റെ പരമാവധി അവൻ ശ്രമിക്കുന്നു. കേറ്റി അവന്റെ കൂടെ ഉള്ളത് കൊണ്ടായിരിക്കണം അവന്റെ ജീവിതത്തിൽ അവൻ കണ്ട ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു സൺസെറ്റ് ആയിരുന്നത്. ഇങ്ങനെ ഇവർ രണ്ടുപേരും ആ ഒരു സൺസെറ്റ് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഈ ഒരു ഷോട്ട് അവിടെ കട്ടിയതിൽ അടുത്ത് നമ്മൾ കാണുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ചാർലിയാണ്. അവനിങ്ങനെ ഒറ്റയ്ക്ക് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക. എന്താണെന്ന് മനസ്സിലായി കാണും. അതെ, കേറ്റി മരിച്ചു പോയിരിക്കുന്നു. ഇവനത് പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിൽ പോലും പെട്ടെന്നതങ്ങ് ഉൾക്കൊള്ളാൻ അവനങ്ങ് പറ്റുന്നില്ല. അവന്റെ ജീവിതത്തിൽ അവൻ ആദ്യമായിട്ട് സ്നേഹിച്ചൊരു പെൺകുട്ടി. ട്രൂ ലവ് എന്നൊക്കെ പറയുന്നതിന്റെ ആ ഒരു അർത്ഥം പോലും മനസ്സിലാക്കാനുള്ള സമയം പോലും അവന് കിട്ടിയില്ല. അതിനുള്ളിൽ അവൾ ഇവനെ വിട്ട് പോവുകയും ചെയ്തു. ഇതേസമയം നമ്മുടെ മേഘനാവട്ടെ ഒന്നിനും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അവൾ ഭയങ്കര ഡെസ്പാണ്. ഇവൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ പോലും കേറ്റിയെ പോലെ ഇത്രമാത്രം അടുത്ത് വേറെ ആരും ഉണ്ടായിരുന്നില്ല. കേറ്റിക്ക് തിരിച്ചും ഒരു ഫ്രണ്ട് എന്നതിന് പുറമെ ഒരു കൂടപ്പുറപ്പിനെ പോലെ ആയിരുന്നു രണ്ടുപേരും കൂടെ. കേറ്റിയുടെ ആ ഒരു വിയോഗം ഇവൾക്കും അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര ഗ്ലൂമി ആയിട്ടാണ് അവൾ നിന്നുകൊണ്ടിരിക്കുന്നത്. ഇവളുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നവൻ ഇവളെ സമാധാനപ്പെടുത്തുന്നുണ്ട്. ഇതേസമയം അപ്പുറത്ത് നമ്മുടെ അച്ഛനാവട്ടെ പുള്ളി സ്വയം എടുത്ത ആ ഒരു മോളുടെ ഫോട്ടോസ് എല്ലാം കണ്ട് ഭയങ്കരധികം സങ്കടപ്പെടുന്നുണ്ട്. ഭാര്യ മരിച്ച ശേഷം പുള്ളിയുടെ ജീവിതം മൊത്തം മകൾക്ക് വേണ്ടി മാറ്റിവെക്കുമായിരുന്നു. തനിക്ക് അത്രയും വേണ്ടപ്പെട്ട കരിയർ പോലും പുള്ളി വേണ്ടെന്ന് വെച്ചു. കേറ്റി പോയി എന്ന് പറയുന്ന ഒരു കാര്യം ആർക്കും അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഫൈനലി ഇവർ മൂന്ന് പേരും കൂടെ നമ്മുടെ ഈ ഒരു കേറ്റിയുടെ അസ്ഥികൾ ഒരുമിച്ചുകൊണ്ട് കടലിൽ അർപ്പിക്കുന്നുണ്ട്. ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ ചാർലിക്ക് ആ ഒരു സ്കോളർഷിപ്പ് കിട്ടുന്നു. അവൻ വേറൊരു ടൗണിലോട്ട് പോകേണ്ടി വരികയാണ്. പോകുന്നതിന് മുമ്പ് അച്ഛനെ കണ്ടിട്ട് പോകാന്ന് പറഞ്ഞിട്ട് കീറ്റിയുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. ചാർലി എടാ മോനെ നീ കലക്കടാ, ഞാൻ മനസ്സറിഞ്ഞു പറയുന്നു നിനക്ക് നല്ലൊരു ഭാവിയുണ്ടോ. അപ്പോഴാണ് പുള്ളിക്ക് എന്തൊരു കാര്യം ഓർമ്മ വന്നത്. എടാ ചാർലി നീ ഒന്ന് എനിക്കൊരു കാര്യം തരാനുണ്ട്. എന്താണെന്ന് ചാർലിക്ക് മനസ്സിലാവുന്നില്ല. ആള് വേഗം ഉള്ളിൽ ചെന്നിട്ട് ഒരു നോട്ട്ബുക്ക് എടുത്തുകൊണ്ട് ഉള്ളിലോട്ട് വരികയാണ്. കേറ്റി ഇത് നിനക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാ. ചാർലി ഇത് കേട്ട് ഭയങ്കരം ഫീൽ ആവുന്നുണ്ട്. ഞാനൊരു മാപ്പ് പോലും പറഞ്ഞിട്ടില്ല അവൾക്ക് ഇങ്ങനെ സംഭവിക്കുന്ന ഒരു വിധത്തിൽ. ഞാനും കാരണക്കാരനാണ്. എടാ മോനെ നീ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. നീ അവൾക്ക് വേണ്ടി നല്ലത് മാത്രം വിചാരിച്ചിട്ടുള്ളെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്റെ മോൾക്ക് നിന്റെ കൂടെ ഇരിക്കുന്ന ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഞാൻ നേരിട്ട് കണ്ടവനാണ്. അതുകൊണ്ട് ഇതുപോലുള്ള വിചാരമൊന്നും നീ എന്റെ മനസ്സിൽ നീ വെച്ചുകൊണ്ടിരിക്കരുത്. എനിക്ക് ആകെയുള്ളൊരു വിഷമം അവളുടെ ശബ്ദം. അവൾ നല്ലപോലെ പാടുമായിരുന്നു. ആ ഒരു പാട്ടും അവളുടെ ശബ്ദമൊന്നും എനിക്ക് കേൾക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഒറ്റ സങ്കടം മാത്രമേ എനിക്കുള്ളൂ. അവിടെ കെട്ടിയതിൽ നമ്മുടെ ചാർലി വണ്ടിയിൽ ആ ഒരു ടൗണ് വിട്ട് അതിന് വെളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒട്ടും ഹാപ്പി അല്ല ഈ ഒരു ടൗണും അവളുടെ ഓർമ്മകളെല്ലാം വിട്ടിട്ട് അവന് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ അവൻ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കാറിലെ FM അവൻ വിടുന്നത്. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും. ഇന്നത്തെ വൈറൽ സെക്ഷനിൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന പാട്ടെന്ന് പറയുന്ന യൂട്യൂബിൽ ഇപ്പൊ ഭയങ്കര ട്രെൻഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. വെറും 2 ആഴ്ച കൊണ്ട് 20 ലക്ഷത്തിൽ പരം ആൾക്കാർ ഈ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞു. കേൾക്കുന്നവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു അതിഗംഭീരം. യൂട്യൂബിൽ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന കേറ്റിയുടെ ചാർലി സോങ് ആണ് നമ്മൾ ഇപ്പൊ പ്ലേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ദിസ് ഇസ് ക്ലബ്
എന്നിങ്ങനെ എഫ് എമ്മിലെ നമ്മുടെ കേറ്റിയുടെ പാട്ടാണ് പ്ലേ ആവുന്നത്. ഇതെങ്ങനെ ഒട്ടും വിശ്വസിക്കാനും പറ്റുന്നില്ല. അവളുടെ ശബ്ദം കേട്ടങ്ങ് ഭയങ്കര സന്തോഷമാണ് ഇവന്. ഇത്രയും നാളും നടന്നതെല്ലാം ഒരൊറ്റ നിമിഷത്തേക്ക് ഇവന്റെ കൺമുമ്പിൽ വന്നു പോകുന്ന പോലെ ഇവന് ഫീലാവുന്നു. ഭയങ്കരധികം ബോറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇവൻ ലൈഫിലേക്ക് ഗിറ്റാറുമായിട്ട് നമ്മുടെ കേറ്റി വന്ന് കയറുന്നതും സ്റ്റേഷനിൽ വെച്ച് സംസാരിക്കാൻ നോക്കിയപ്പോൾ പൂച്ചയുടെ ഫ്യൂണലിന് സ്പീച്ച് കൊടുക്കണം എന്ന് പറഞ്ഞ അവള് പോയതും അത് കഴിഞ്ഞ് സിറ്റി മൊത്തം നടന്നതും ഇങ്ങനെ ഇങ്ങനെ ഇവളുടെ കൂടെ നടന്ന എല്ലാ ഓർമ്മകളും അവന് ഒറ്റ നിമിഷത്തേക്ക് അവന്റെ കൺമുമ്പിൽ വന്നു പോവാം. അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഓരോ മൊമെന്റ്സും അവന്റെ മൈൻഡിലോട്ട് വന്നതിന് ആ ഒരു സന്തോഷത്തിൽ തന്നെ അവൻ ആ ഒരു ടൗൺ വിട്ട് ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതുപോലുള്ള പ്രണയങ്ങളെല്ലാം കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര കഷ്ടമാണ്. ചാർലി ഒട്ടും വഹിച്ചില്ല, നേരെ അച്ഛനെ മെസ്സേജ് അയച്ചിട്ട് വേഗം എഫ് എം ഓൺ ആക്കാനും പറയുന്നുണ്ട്. പുള്ളിയും എഫ് എം ഓൺ ആക്കി നോക്കുന്ന സമയത്താണ് നമ്മുടെ കേറ്റിയുടെ ശബ്ദം. അപ്പോഴാണ് ചാർലിയുടെ പാട്ടാണ്, അതാണ് വീട്ടിലിരുന്ന് അവൾ അത്രയും നേരം ആ ഒരു ട്യൂൺ ചെയ്ത് കമ്പോസ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന കാര്യമെല്ലാം പുള്ളിക്ക് ഓർമ്മ വരുന്നത്. മകളുടെ ഈ ഒരു ശബ്ദവും ഈ ഒരു പാട്ടെല്ലാം കേട്ടപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷം വന്ന് തുള്ളിച്ചാടുന്നു. ഓഫീസിൽ കൂടെ വർക്കുന്ന എല്ലാവരും വിളിച്ച് കേൾപ്പിക്കുകയോ, ഗായ്സ് ഇവിടെ നോക്കി ഇത് എന്റെ മോളുടെ ശബ്ദമാണ്, ഞാൻ പറഞ്ഞില്ല ഇവിടെ നല്ലപോലെ പാടുന്നു, കേട്ട് കേട്ട് നോക്കുന്നൊക്കെ പറഞ്ഞു പുള്ളി ഭയങ്കര അധികം എക്സൈറ്റഡ് ആവുകയാണ്. അവിടെ കെട്ടിയത് നമ്മുടെ ചാനലിൽ കാണിക്കുന്നു, അവൻ എങ്ങനെയൊക്കെ ഒരു ടൗൺ വിട്ട് വെളിയിലോട്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് കുറച്ചങ്ങോട്ട് മാറിയ ശേഷം അവൻ വണ്ടി നിർത്തി വെളിയിലോട്ട് ഇറങ്ങി ആ ഒരു ഡയറി ആ ഒരു നോട്ട് എന്താണെന്ന് തുറന്നു നോക്കുന്നു. ചാർലിക്ക് നമ്മുടെ കേറ്റ് എഴുതി വെച്ച് എന്തോ ആണ് അതിനകത്ത്. ചാർലി, നിന്നെപ്പറ്റി എനിക്ക് പാട്ടൊക്കെ പെട്ടെന്ന് എഴുതാൻ പറ്റി, പക്ഷേ ഒരു സെന്റൻസ് നിന്നോട് എന്തായാലും സംസാരിക്കാന്നൊക്കെ പറഞ്ഞാൽ അത് എന്തോ എനിക്ക് പറ്റുന്നില്ല. എന്തായാലും ഇതിപ്പോ നീ വായിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ ഇപ്പൊ ജീവനോട് ഇല്ല എന്നാണ്. പിന്നെ ഞാൻ ഇല്ലെന്ന് ഓർത്ത് സങ്കടപ്പെടാൻ നിൽക്കേണ്ട കേട്ടോ, എനിക്ക് ഒരു സങ്കടമില്ല. ഇൻഫാക്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരുന്നു എന്റെ ലൈഫിൽ മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ അത് നിന്റെ കൂടെ ഉള്ള സമയത്ത് തന്നെയായിരുന്നു. എനിക്കറിയാം നമ്മൾ രണ്ടുപേരും കുറച്ച് നാളെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഒരു യുഗം ഒരുമിച്ച് ജീവിച്ച ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു. എനിക്ക് ഇത്രയും സന്തോഷം തന്നെ നീ ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല നിന്റെ ജീവിതത്തിൽ. ഇനി എങ്ങനെ നിനക്ക് വല്ല ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ വരുവാണെങ്കിൽ നീ അപ്പം മുകളിലോട്ട് നോക്കണം, അവിടെ ഞാനുണ്ടാവും എന്ന് നിന്റെ സ്വന്തം കേറ്റി. ഇത് വായിച്ചു തീർന്നപ്പോൾ ചാർലിയുടെ ഉള്ളിലും അവൾക്ക് വേണ്ടി താൻ എന്തോ ചെയ്തല്ലോ എന്ന ഒരു തോട്ട്, ആ ഒരു തോന്നൽ, ആ ഒരു സന്തോഷം അവന് വരുന്നു. ആ സന്തോഷത്തോടെ തന്നെ അവൻ മുകളിലോട്ട് നോക്കുകയാണ്. അപ്പോൾ ജ്വലിച്ച് തിളങ്ങിക്കൊണ്ട് അവിടെ നമ്മുടെ സൂര്യൻ നിൽക്കുന്നു. ഇങ്ങനെ ഇവൻ നിൽക്കുന്ന ഒരു ഷോട്ട് കാണിച്ചിട്ടാണ് പടം അവസാനിക്കുന്നത്. ഞാനിപ്പോൾ നറേറ്റ് ചെയ്തതിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് കണക്റ്റായി എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു.